വാലാകല്പത്തിൻ്റെ ആദ്യത്തിനാണ് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു അപ്പം ഈ കഥയൊക്കെ കേട്ടപ്പോൾ ആ വിതുരൻ ചോദിച്ചു അങ്ങ് വിസ്തരിച്ച് പറയൂ കാരണം ഭഗവത്കഥകളാണല്ലോ കേൾക്കേണ്ടത് അത് വിസ്തരിച്ചെന്ന് പറയപ്പോൾ ആണ് പതിനാലാം അധ്യായത്തിൽ തുടങ്ങുന്നത് യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാൻ എന്തിനും അവതരിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മാത്രം നോക്കുക ആയിരിക്കുന്ന വിതുരൻ അതിതൃപ്ത ഈ പറഞ്ഞ കഥ കൊണ്ട് വേണ്ടത്ര തൃപ്തിയില്ലാതെ ചോദിച്ചു എന്നാൽ പക്ഷെ കേട്ടതിൽ തൃപ്തി ഉണ്ടായില്ല അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ വിസ്തരിച്ച് പറയൂ പറയാം ഇത് പുരാണങ്ങളുടെ ഒക്കെ സ്വഭാവമാണ് ആദ്യത്തിൻ്റെ കഥ ഒന്ന് സൂചിപ്പിക്കും അത് കഴിഞ്ഞിട്ട് കേൾക്കുന്ന ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ വിസ്തൃത്തി പറയേണ്ടു ന്യായം പല ഏതെങ്കിലും കാണാം മഹാഭാരതത്തിലും എല്ലാ പുരാണങ്ങളുടെ സമ്പ്രദായം ചുരുക്കി പറഞ്ഞതിന് ശേഷം അതിനെ വിസ്തരിക്കാൻ കാരണം അത് നമുക്കൊരു പാടാണ് താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നത് എന്നാൽ വെറുതെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത് അതെ ചോദിക്കുകയാണ് അങ്ങ് വിസ്തരിച്ച് പറയുന്നല്ല ദൈത്യരാജസ്വൻ കസ്മാരഹു മൃതാ ഭൂമിയെ ഉദ്ധരിക്കുന്ന സമയത്ത് ഹിരണ്യാക്ഷനുമായിട്ട് ആ വരാകമൂർത്തി ആ ഭഗവാൻ യുദ്ധം ഉണ്ടായി എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ എന്താ അതിന് കാരണം അത് വിസ്തരിച്ച് പറയുന്നു അപ്പോഴാണ് ഈ വിതരമഹ മൈത്രേയൻ ആ കഥകളൊക്കെ പറയാൻ ആരംഭിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കഥയുടെ ക്രമവും ഒരു പ്രത്യേക തരത്തിലാണ് ഇന്ന് ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പശ്ചാത്തമനം എന്ന് പറയും ആദ്യം നടന്നത് ആദ്യം പറയുക ചെയ്ത് ചെയ്തത് ഒടുവിലത്തെ ഭാഗം ആദ്യം പറഞ്ഞു പിന്നെ അതിൻ്റെ പഴയ കഥയിലേക്ക് പോകാൻ അതിനാണ് ഫ്ലാഷ് ബാക്ക് സിനിമയിൽ കാണുന്നില്ലേ ഒരു സംഗതി കാണിച്ചാലും ഇന്ന മുൻഭാഗങ്ങൾ പിന്നെ പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടു എന്ന് പതിമൂന്നിൽ പറഞ്ഞു കഴിഞ്ഞു അതിന് ശേഷമാണ് ഹിരണ്യാൻ ഇവിടെ നിണ്ടായി ആൻ്റെ മകനാണ് എന്തിനാണ് ഭഗവാനായിട്ട് യുദ്ധത്തിന് പോയതൊക്കെ ഇനി ഫ്ലാഷ് ബാക്ക് ആയിട്ട് പറയാൻ അപ്പം അത് എന്ന് പറഞ്ഞിട്ട് പറയാണ് മറ്റേ സഹരായ കഥയാണ് പക്ഷെ കഥയുടെ രസികത്തൊക്കെ വേണ്ടത്ര പറയാൻ നിന്നാൽ അത് തീരില്ലതാണ് എന്നിട്ട് പറയാണ് അധാത്രാവീതിഹാസോയം സ്വതോമേ പറഞ്ഞത് പുരാ ബ്രഹ്മണ ദേവദേവേന ദേവാനാ അനുപൃച്ചതാം അല്ലേ വിതരമഹാശയ അങ്ങിങ്ങനെ ചോദിച്ച നിലയ്ക്ക് ഞാൻ പറയാം പണ്ട് ബ്രഹ്മണ ദേവദേവേന ദേവന്മാർക്ക് കൂടി ദേവനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മ പിതാമഹനായ ബ്രഹ്മാവ് പണ്ട് ദേവന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയാം എന്ന് പറയാം ഇപ്പം ഇതൊക്കെ നമ്മൾ തത്വവിചാരത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഗതിയോടൊക്കെ പറയുന്നത് കഥ നേരിട്ട് പറഞ്ഞാൽ പോരായില്ല പക്ഷെ നമ്മൾ അതും ഭാ അത് പുരാണങ്ങളുടെ സമ്പ്രദായമാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പറയാമെന്നല്ല ഇവിടെയൊക്കെ പറയുന്നത് പണ്ട് ഇങ്ങനൊരാൾ പറഞ്ഞിട്ടില്ല അത് പറയാമെന്ന് അപ്പം നമ്മൾ ഇയാൾക്ക് ഇയാൾക്ക് വേറൊന്നുമില്ല ഇയാൾക്ക് പറഞ്ഞാൽ പോരുന്നോ അങ്ങനെയല്ല അതാണ് പിന്നെ ഗുരുപരമ്പരയെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടും ഞാനായിട്ട് ഉണ്ടാക്കിയ നല്ല ഇത് കാണിക്കാനാണ് പിന്നെ സത്വം സ്ഥലത്ത് കാണാം സാക്ഷാത് ശ്രീനാരഥനോട് ഇതിഷ്ടനും പറഞ്ഞു വക്തും എനിക്ക് സനാതനധർമ്മത്തെക്കുറിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു ഓട്ടേനെ എന്താ പറഞ്ഞത് നാരദൻ ഞാൻ പറയാമെന്നല്ല പറഞ്ഞത് നാരായണ മുഖാർ ശ്രുതം പെട്ട് നാരായണ മഹർഷി ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഞാൻ പറയാമെന്നാണ് അവർ വിനയാലോച്ച് നോക്കേണ്ടതാണ് നമ്മളാണ് ഗോ അതോ അതൊക്കെ എനിക്കറിയില്ലേ ഞാൻ പറയാം അങ്ങനെ അറിയില്ല യോഗ്യന്മാരിങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പറയാമെന്നാണ് േ പറയാൻ സാധിക്കുള്ളൂ അഥവാ പുരാണങ്ങളും ഇതിഹാസങ്ങളിലും എല്ലാ സംഭവ പരമ്പരകളും വാസ്തവത്തിൽ ആദ്യമായിട്ട് പറയുന്നതല്ല മറിച്ച് എന്താണ് റീ ടോൾഡാണ് വീണ്ടും പറയാൻ അഥവാ റീസ്റ്റേറ്റ്മെൻറ്റാണ് പുനഃപ്രസ്ഥാവങ്ങളാണ് മർച്ചം ഇങ്ങനെ ഇതെല്ലാം ധാരണകളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതാണ് എല്ലാവരും എങ്ങനെയാണ് കാണാ ഏകാശത്തിൻ്റെ തുടക്കത്തിൽ വസുദേവർ നാരദനോട് ചോദിച്ചു എന്താണ് ഭാഗവധർമ്മം എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോഴും നാരദൻ എന്താ പറയുന്നത് ഇതാ ഇതിനെപ്പറ്റി പണ്ട് നവയോഗികള് നിമിരാജാവരോട് ഉപദേശിച്ചിട്ടില്ല അത് ഞാൻ പറയാൻ ഞാൻ പറയാൻ അല്ല പറയുന്നത് അപ്പോ അതുപോലെ തന്നെ ഇവിടെ മൈത്രയും പറയുന്നതാണ് പണ്ട് ബ്രഹ്മണോ ദേവദേവേന ദേവന്മാർക്ക് ദേവനായിരിക്കുന്ന സാക്ഷാൽ പിതാമഹനായ ബ്രഹ്മദേവൻ ദേവാനാം അനുപ്രച്ഛതാം തന്നോട് ചോദിച്ചവരായ ആരോട് ദേവന്മാരോട് പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് നാലു മണിക്കൂറോണ്ട് തീരില്ല അപ്പൊ എന്താണ് അതിന്റെ കാര്യം കേൾക്കാൻ ഗ്രഹിക്കുന്ന ആളുടെ പറഞ്ഞതെന്ന് പറയാൻ നമുക്കൊങ്ങനെയാണ് ചിലടണ്ട് പ്രസംഗയ അത് രസം രസമില്ലാത്ത എന്തുകൊണ്ടാണ് നമുക്കതിന് താല്പര്യം ഉണ്ടാവണം താല്പര്യമില്ലാത്ത ഇപ്പോൾ ഒരു കണക്ക് കണക്ക് മോശം വിഷയമാണോ നല്ല വിഷയമാണ് അപ്പോൾ ഭൂഭൂരിപഠത്തിനും കണക്കിൻ്റെ ഈ ഉന്നതതലങ്ങളൊന്നും എത്തിപ്പിടിക്കാൻ കഴിയില്ല ഇവിടെ കണക്കിനെ ഒരു മണിക്കൂർ മണിക്കൂറിൻ്റെ പത്ത് മിനിറ്റ് ആയി ഉറക്കം വരും അത് എന്തു കേട്ടിട്ട് കാര്യം തോന്നുക അത് ഏത് കാര്യത്തിലും എങ്ങനെയാണ് അതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞത് ദേവാനാമന ഇപ്പോൾ ചോദിച്ചവരായ ദേവന്മാരോട് പറഞ്ഞു ഇത് ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് പലരും ആ ആക്ഷേപം പറയാറുണ്ട് എന്ത് കേട്ടാ കാര്യം കേട്ടിട്ട് കാര്യമുണ്ട് എന്ന് വിചാരിച്ചവരോടാണ് ഇതൊക്കെ പറഞ്ഞതേ നമുക്ക് താല്പര്യമില്ലെങ്കിലോ കേൾക്കേണ്ട അത്രയേ ഉള്ളൂ പലതും ചെയ്യാനില്ല അവര് അത് ശ്രദ്ധിക്കണം പരീക്ഷിതരായ വളരെയധികം വ്യാജ്രതയോട് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞതേ നിങ്ങൾക്കറിയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിരസമായിട്ട് തോന്നും അതാണ് അതുകൊണ്ട് അതിനാണ് ഇതൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ദേവാനാമനുപ്രച്ഛത എന്നോട് ചോദിച്ച ദേവന്മാരോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് പറയാമെന്നോ എന്നിട്ട് പറയാണ് ദേവന്മാരുടെ എന്താ പറഞ്ഞത് ഈ വരാഹമൂർത്തിയെക്കുറിച്ച് പറയാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ മുമ്പ് പ്രജാപതിക്ക് പതിമൂന്ന് ഭാര്യമാരുണ്ടെന്ന് പുരാണത്തിൽ പ്രസിദ്ധമാണ് അതിഥി രീതി കാഷ്ട ധനു ആൾക്കാരുണ്ട് എല്ലാവരുടെ പേരും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ആ പതിമൂന്ന് ഭാര്യമാരിൽ ആദ്യത്തെ ആളാണ് അതിഥി അതിഥിക്കുണ്ടായ പുത്രന്മാരാണ് ആതിഥേയന്മാർ എന്ന് പറയും രണ്ടാമത്തെ ഭാര്യ ദിതിയൻ ദിദിയിലുണ്ടായ മക്കൾ ദൈത്യന്മാരാണ് ധനുവിനുണ്ടായ ദാനവന്മാരാണ് ഇങ്ങനെ പറഞ്ഞു പോകും അപ്പോൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കലെ ഒരു സന്ധ്യാസമയത്ത് കശ്യവപ്രജാപതി അഗ്ഞാഹാരയെ സമാഹിത എന്ന് പറയുന്നത് അഗ്നിശാലയിൽ വെച്ചിട്ട് എന്തൊക്കെയോ ഇതല്ല ഹോമങ്ങളൊക്കെ ചെയ്യാൻ സന്ധ്യാസമയമാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ഭാര്യയായ ദേവി അവൾക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് അവളെന്ത് ചെയ്തു ഭർത്താവിനൊക്കെ ചെന്നിട്ട് പറഞ്ഞു കാമം ഉള്ളിലുള്ളവളായ കാത്താമ ശരാസന എന്ന് പറഞ്ഞിട്ടുണ്ട് കാമം കൊണ്ട് കത്തുന്നവളായ അവള് ഭർത്താവിൽ കച്ചിട്ട് പറഞ്ഞു ഇതെന്താ കഥ ഇതാ ബാക്കി എല്ലാ ഏഴത്തിമാർക്കും ഇവരൊക്കെ എടത്തി അനിയത്തിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ പതിമൂന്ന് ഭാര്യമാർ ദക്ഷൻ്റെ പുത്രിമാരാണ് അവരൊക്കെ സഹോദരിമാരുമാണ് ഒരേ പുരുഷന്റെ ഭാര്യമാരുമാണ് എന്നാലും സ്ത്രീകൾ തമ്മിലുള്ള ഒരു അണക്കൂത്തുണ്ടാവുക അതുകൊണ്ട് എപ്പോഴും തമ്മിൽ കലഹം ഉണ്ടാവും അതിനിപ്പോൾ ഇനിയുള്ള കഥയിലും കാണാം ഷഷ്ട സ്കന്ധത്തിൽ ഒക്കെ നമുക്ക് അത് കാണാം അവള് പറഞ്ഞു എനിക്ക് സന്തതി ഒന്നും ഉണ്ടായില്ലല്ലോ സപത്നാമൻ സപത്നിമാർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ ഒരു ഭാര്യയ്ക്ക് മറ്റൊരു ഭാര്യ സപത്നിയാൻ സപത്നിന്ന് പറഞ്ഞാൽ ശത്രു എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും ഒരാളെ ശത്രുവിന്റെ പോലെ തോന്നുന്നർത്ഥം അതുകൊണ്ട് അവർക്കൊക്കെ സന്താന സമൃദ്ധിയൊക്കെ ഉണ്ടായി എനിക്ക് കേവലം സന്താന ഭാവനാ സന്താനുണ്ടായില്ലോ അതിന് അങ്ങാ കുറ്റക്കാരെന്നായി പറഞ്ഞിരത്തേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അങ്ങയോട് പറയാണ് എനിക്ക് ഇതാ ഇപ്പം സന്തതില്ലാവണം ഇത് വല്ലാത്തൊരു ആവശ്യാനേ ഒട്ടനണ്ടിയാണ് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആകപ്പാടെ കശുവൻ ഞെട്ടിപ്പോയി കാരണം ഇവിളിങ്ങനെ പറയുക എന്ന് വെച്ചാൽ വിഷമമാണ് അവളോട് പറഞ്ഞു അല്ലയോ ഭാര്യ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം പക്ഷേ ഇപ്പോൾ സമയം വളരെ മോശാൻ ഏഷാ ഘോരതമാ ലോക ചത്മകരി എന്നൊക്കെയാണ് പറഞ്ഞത് അതിൽ സന്ധ്യാസമയാണ് സന്ധ്യാസമയത്ത് കാമങ്ങൾ കാമവൃത്തികളൊന്നും ഏർപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല സന്ധ്യാ സർവത്ര വർജയെന്നൊക്കെ പ്രമാണമുണ്ട് സന്ധ്യ എന്തിനും എന്താണ് മോശമായ കാലാൻ ഭഗവൻ നാമങ്ങൾ ജപിക്കുക ഭഗവൻ കഥകൾ പറയുകയും കേൾക്കുക ചെയ്യാന്നല്ലാതെ ബാക്കിയൊന്നിനും കൊള്ളും തല്ല ഇത് സന്ധ്യാസമയം അതുകൊണ്ട് സന്ധ്യാസമയത്ത് നീ ഇങ്ങനെ അഭ്യർത്ഥി വലിയ കഷ്ടമായി പോയി കാരണം ഈ സമയത്ത് സാക്ഷാൽ പരമശിവൻ കാളപ്പുറത്തു കയറിട്ട് ഭൂതഗണങ്ങളോടു കൂടി സഞ്ചരിക്കാൻ അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഈ കാമവൃത്തികളിൽ ഏർപ്പെടരുത് അതിന് വേദത്തിൽ വിധിയില്ല നിഷേധം തന്നെയുണ്ട് പകലൊന്നും കാമക്രിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വേദത്തിൽ മന്ത്രമുണ്ട് അപ്പോൾ നീ പുത്രലാഭത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ സമയം മോശമായി പോയിത്ഥത്തിൽ ഞാൻ സാധിപ്പിക്കേണ്ടതാണ് ഭാര്യമാരുടെ ഒരു മോഹത്തെ അറിവുള്ള ഏതൊരു ഭർത്താവാണ് സാധിപ്പിക്കാണ്ടിരിക്കുകയാണ് വച്ചത് കാരണം ഭാര്യ നിസ്സാരായ ഒരാളല്ല തൻ്റെ തന്നെ അംശമാണ് അർത്ഥാങ്കിരിയാണ് വേദത്തിന് മന്ത്രമുണ്ട് ഭാര്യ പുരുഷൻ്റെ ശരീരാർത്ഥമാണെന്ന് മന്ത്രമുണ്ട് എന്ന് അതല്ല ഭാര്യയ്ക്ക് സംസ്കൃത പ്രസിദ്ധമായൊരു പര്യായം ജായ എന്നാണ് ജായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ടാണ് അതുകൊണ്ടല്ല ജായ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ തന്നെ മകളായി ജനി മകനായി ജനിപ്പിക്കുന്നവടനാണ് കാരണം തൻ്റെ സ്വരൂപമാണ് മകനായി ജനിക്കുന്നത് ആത്മാവൈ പുത്തനാമാസി വേദത്തിൽ മന്ത്രമുണ്ട് ഈ ജാതകർമ്മം ചെയ്യുമ്പോൾ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചിട്ട് പറയും മാനേ നീ എൻ്റെ ഹൃദയത്തിനെല്ലാവരാണ് നീ ഞാൻ തന്നെയാണെന്ന് പറയും ആ അതാണ് പറയുന്നത് അതുകൊണ്ട് പറയും പിന്നെ അതാണ് ആത്മാവൈ പുത്രനാമാസി ആത്മാവ് തന്നെയാണ് താൻ തന്നെയാണ് പുത്രനായി ജനിക്കുന്ന അപ്പൊ പുത്രനെ പ്രസവിക്കുന്ന ഭാര്യ ആർക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അമ്മയെപ്പോലെ ബഹുമാനിക്കേണ്ട ആളാൻ ഇത്തരം താല്പര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മൾ വലുപ്പം ഉപയോഗിക്കുന്ന ഭാര്യ അത് ഞാൻ ഭരിക്കപ്പെടേണ്ടവളാണ് എൻ്റെ അടിമയെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഭാര്യ പൂജിക്കണം എന്നു പറഞ്ഞിട്ടുള്ള ആണ് പുരുഷൻ ഭാര്യയെ അമ്മയെ പോകാൻ ബഹുമാനിക്കണം എന്ന് മനു പറയുന്നുണ്ട് സ്മൃതിയിൽ പറയുന്നുണ്ട് ആൾക്കാരെന്ന് പറയുന്നത് മനുസ്മൃതി എല്ലാം കത്തിച്ചു പറയണം അതൊക്കെ അസമുധമാണ് കത്തിക്കുമ്പോൾ ചെയ്യുക നമ്മളെ കാശു പോകുന്ന വസ്തുവായി കത്തിച്ചാലേ വെറുതെ വിട്ടില്ലല്ലോ പുസ്തകം പക്ഷേ മനു പറഞ്ഞത് എന്താണ് പുത്രനെ പ്രസവിച്ച ഭാര്യയെ അമ്മയെ പോലെ ബഹുമാനിക്കണം കാരണം തന്നെ തന്നെയാണ് പ്രസവിച്ചതേ തൻ്റെ അംശമാണ് പുത്രനായിരിക്കുന്നത് അപ്പം തനിക്ക് അമ്മയെപ്പോലെയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതായ ഭാര്യ ആരാ സന്തോഷിപ്പിക്കാതിരിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ഇസ്തന്നെയാണ് അത് ഓരോ ശ്ലോകവും രസമായിട്ട് വർണ്ണിക്കേണ്ടതാണ് അതിന് സമയമില്ല അതുകൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ മുഴുവൻ പുരുഷന്മാർ മറികടക്കുന്നത് അതിനെ നേരിടുന്നത് ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ് ഇന്ദ്രിയ ആരാധി എന്നൊക്കെ പറഞ്ഞാൽ ആരാധിച്ച ശത്രുവൻ ഇന്ദ്രിയങ്ങളിൽ ശത്രുക്കളെന്ന് പറയാൻ കാരണം എന്താണ് ഈ കണ്ണ് മൂക്ക് നാക്ക് ദുഃഖ മുതലായതൊക്കെ പല വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിച്ചിട്ട് മനസ്സിൻ്റെ സ്വാസ്യമില്ലാണ്ടാക്കും അപ്പം അങ്ങനെ എങ്ങനെ ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ വയൻ ജെ മാ ഞങ്ങൾ ജയിക്കുന്നു പുരുഷന്മാർ ജയിക്കുന്നത് എങ്ങനെയാണ് ഭാര്യയെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ ഭാര്യയെ കൊണ്ടെന്ത് ചെയ്യുന്നു കാമോ അർത്ഥമൊക്കെ സാധിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ ജയിക്കാൻ കഴിയുന്നു ഇതുപോലെ ജലയാന ഏറിയ ജലയാനെറിയ ധർണവും ഒരു തോണിയിലോ കപ്പലിലെങ്ങനെ കയറിയിട്ട് എങ്ങനെയാണോ ഒരു ജലാശയത്തെ കടക്കുന്നത് അതുപോലെ എന്തു ചെയ്യുന്നു ഭാര്യയെ ആശ്രയിച്ചിട്ടാണ് പുരുഷന്മാർ ധർമാർത്ഥകാമങ്ങളെ നേടുന്നത് അപ്പം നമ്മൾ കുറേ ആൾക്കാരെ തോണിയിലെടുത്തിട്ട് തുടങ്ങി പോയാൽ അവരെ അക്കരയ്ക്ക് കിടത്തലുമായി നമ്മളും അക്കരെ എത്തുമല്ലോ അല്ല ഭാര്യയുടെ സഹായം കൊണ്ട് പുരുഷന് ഗുണമുണ്ടെന്നു പറഞ്ഞതാണ് അതുകൊണ്ട് ഭാര്യ ഒരു ഭാരമാണെന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പം സമയം മോശമായിപ്പോയിന്ന അതുകൊണ്ടല്ലയോ ഭാര്യയെ മുഹൂർത്തം പ്രതിപാലയെന്നു പറഞ്ഞു കുറച്ച് ക്ഷമിക്കണേ എന്നു പറഞ്ഞു സന്ധ്യം കഴിഞ്ഞോട്ടേന്നാണ് കാമവൃത്തിക്ക് മുഹൂർത്തം പ്രതിപാലയെന്നാണ് രണ്ടേ രണ്ടേകാലം നഴിയൊക്കെ വരുവുള്ളൂ അത്രയും സമയം നീ കാത്തിരിക്കണേന്നു കാരണം അല്ലെങ്കിൽ അജ്ഞാഗരമാണ് ഈ സാക്ഷാത് പരമശിവൻ ആരാണ് ദക്ഷിൻ്റെ മകളായ തന്നെ ആയ സതിയെ വിവാഹം കഴിച്ച ആളാ പരമശിവനെ അതിപ്പോൾ ചർത്ഥസ്കന്ധത്തിൽ ദക്ഷയാഗത്തിൽ പറയും അപ്പം നിനക്ക് ആരാണ് ആ ശിവനെ സാർത്ഥലേ എൻ്റെ ഭർത്താവിൻ്റെ അനുജനെ പോലെയാണ് പശുവിന് വിവാഹം കഴിച്ചത് ദക്ഷപ്രയാൻ്റെ മകളെയാണ് അപ്പോൾ ഇവളുടെ ഒരു അനുജത്തിൻ്റെ ഭർത്താവാണ് ആര് പരമശിവൻ പ്രക്ഷേണ ആടെ ദേശത്തൊക്കെ പറഞ്ഞതാണ് അപ്പം ആയാ പശ്ചസ്തയെ ദേവരസ്തയെന്നൊക്കെ പറഞ്ഞാണ് ദേവനൻ്റെ ഭർത്താവിൻ്റെ അനുജന എന്ന് പറയാം അപ്പോൾ ദേവനായിരിക്കുന്ന ആ പരമശിവൻ നമ്മുടെ ഈ കാമവൃത്തികൾ ഈ സന്ധ്യാസമയത്ത് വിഹിതമല്ലാത്ത സമയത്തുള്ള ഈ കാമവൃത്തി കണ്ടാൽ നിനക്ക് ലജ്ജ തോന്നില്ലേ തോന്നുന്നില്ലേ മോശമാണ് ചെയ്യരുതെന്ന് പറഞ്ഞ ഇത്ര സൗമ്യമായിട്ടും അർത്ഥയുക്തമായിട്ടും കാര്യകാരണ സഹിതമായിട്ടാ പറഞ്ഞാൽ നോക്കൂ നമ്മളെ ഉരുന്മാരെ അങ്ങനെ പറയുമോ എനിക്ക് വല്ല വിവരമുണ്ടോ മുന്നോട്ടിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു വളരെ വിശദമായി കാര്യകാരണ സഹിതം പറഞ്ഞു അതുകൊണ്ടിപ്പോൾ ഈ കാമജാബല്യത്തിനുള്ള സമയമല്ല ടങ്ങൂ എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടോ ദൈവ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം ഇല്ലാതെ ആൾക്കങ്ങനെ തോന്നിയില്ലാണ് അവൾ എന്താ ഇത് ജഗ്രാഹ വൃഷളീ വകതത്ര ഭാ എന്നാണ് അവൾ ഭർത്താവിൻ്റെ ഉടുമുണ്ടൊക്കെ പിടിച്ചഴിക്കാൻ നോക്കിയത് അവൾ നോക്കണേ എങ്ങനെ വൃഷളീ വക ഭാ ഒരു വേശ്യാ അങ്ങനെ എങ്ങനെയാണോ പുരുഷന്മാരുടെ വസ്ത്രമൊക്കെ വിക്ഷേപിക്കുന്നത് അതുപോലെ ഗതത്രഭ എന്ന് പറഞ്ഞ ഗസോത്രഭ എന്നാൽ യജ്ഞയില്ലാതെ എന്നാണ് സാധാരണ സ്ത്രീകൾ ഭർത്താവിനൊപ്പിലാണെങ്കിൽ പോലും കുറെക്കാർ കഴിഞ്ഞാൽ പോലും വസ്തു കഴിക്കാൻ ലജ്ജിക്ക് ഇവിടെ എന്ത് ചെയ്തു തന്നെ വസ്ത്രം അടിക്കുമ്പോൾ ഭർത്താവിൻ്റെ തന്നെ വസ്തു പിടിച്ചടിക്കാൻ നോക്കിയാ പശുവിൻ അത്ഭുതപ്പെട്ടു പോയി അച്ഛൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും അത്ഭുതം ഇവിടെ ലക്ഷപ്രധാപിന്റെ മകളാണ് അറിവില്ലാത്ത ആളെന്നല്ല കഥയില്ലാത്ത ആളിൽ അസുഖം ചെയ്ത് നോക്കി ഇരിക്കുവല്ല ആളാണ് പക്ഷെ അങ്ങനെയുള്ളതായി ഈ ഭാര്യയ്ക്ക് തൻ്റെ ഭാര്യയാണ് എന്നിട്ട് ഈ എങ്ങനെ എങ്ങനെയുണ്ടായി ഇത് ഈശ്വരൻ്റെ നിശ്ചയം തന്നെ എന്ന് വിചാരിച്ചിട്ട് രഹസ്യോ പിന്നെ ഇത് ദൈവത്തിൻ്റെ എന്തോ കളിയാണ് അതിന് വഴങ്ങിക്കൊടുക്കുകയെ രക്ഷയുള്ളൂ ോട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു അവളുമായിട്ടുള്ള ഏർപ്പെട്ടു അവളിൽ പ്രവേശിച്ചു എന്ന് പറയാൻ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തനി അസമയത്ത് അകൃത്യം ചെയ്തുവല്ലോ എന്ന് വിചാരിച്ചിട്ട് പശ്ചാത്തലപിച്ചിട്ട് സന്ധ്യാ പിന്നെ എന്താ പറയുക ആഗമനം ചെയ്തു പ്രാണായാമം ചെയ്തു നോക്കിയാൽ പ്രാണായാമേ ദേഹർ ദോഷാനെന്ന് എന്ന് കപിലോപദേശിച്ച് പറയാൻ പോകുന്നുണ്ട് ശരീരത്തിൻ്റെ ദോഷങ്ങളൊക്കെ പ്രാണായാമം കൊണ്ടില്ലാണ്ടാവുന്നതാണ് അപ്പോൾ ഈ ചെയ്യാൻ പാടില്ലാത്തൊരു വൃത്തി കാമവൃത്തി സന്ധ്യാസമയത്ത് ചെയ്യുവല്ലോ അതിൻ്റെ പാപം തീർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു ആചിക്കുകയും ഭഗവാനെ നമസ്കരിക്കുകയോ ചെയ്തുതന്നെ ഭഗവാനെ ഈ അസംബന്ധം ചെയ്തെന്നോ ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ദിദിക്കെന്ത് തോന്നി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി തോന്നി കാര്യമൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ തോന്നിയിട്ടുണ്ടാണ് ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് മുഖമൊക്കെ കുലിച്ച് ലജ്ജാലുമായിട്ട് പറഞ്ഞു അല്ലയോ ഭർത്താവെ അങ്ങേ ഞാൻ ഈ കാമവൃത്തിയിലേക്ക് പിടിച്ചു വലിച്ചുവല്ലോ അങ്ങയുടെ യോഗ്യത മനസ്സിലാക്കാത്ത ഈ അസമയത്ത് ഞാനിങ്ങനെ ചെയ്താൽ അങ്ങ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കശുവിന് ദേഷ്യവും വന്നു വേണ്ടാത്തൊക്കെ ജയിക്കുകയും ചെയ്തിട്ടിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ട് ക്ഷമിക്കണമെന്ന് പേരുണ്ട് ദേഷ്യം ബുദ്ധിവാൻ അപ്പോൾ എന്താണ് ഈ കഥയുടെ താല്പര്യത്ത് അവരാൾക്ക് കാമുണ്ടായി ക്രോധം ഉണ്ടായി അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ദിദിക്ക് കാമമായിരുന്നു കശ്യമനോ ക്രോധാൻ ഈ കാമവും ക്രോധവും രണ്ടു ശത്രുക്കളാണ് അതാണ് ഇതേ പറഞ്ഞില്ലേ കാമ ഏഷക്രോധേഷാ രജോ ഗുണസമുദ്ഭവാം ഇത് രജോഗുണത്തിനുണ്ടാവുന്നതാണ് വിദ്യേന വൈരിണം ഇതിന് ശത്രുവിനെ പോലെ കരുതലായിരുന്നു പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കാമത്തെ പക്ഷെ നമുക്ക് അത്ഭുതം എന്താണ് കാമത്തെ ബന്ധുവായിട്ടാണ് വല്ലതും വിചാരിക്കുന്നത് കാമം വർദ്ധിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അതിയാളോചനെ ഇനി ഇനി കാമം അനുഭവിക്കാൻ എന്താ വേണ്ടത് അത് എന്ത് പെരുന്നാൽ കഴിക്കേണ്ടതൊക്കെയാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിൽ തൊള്ളായിരം കോടി രൂപേൻ്റെ ഈ ലൈംഗിക ഉത്തേജക വസ്തുക്കൾ വിൽക്കുന്നുണ്ടെന്നാ കണക്ക് ഇത്ര മൂന്നേക്കാൽ കോടി ജനങ്ങളിലേക്കായി തൊള്ളായിരം കോടി രൂപ ഒരു കൊല്ലം നമുക്ക് അത്ഭുതം തോന്നും അത് രഹസ്യമുണ്ടായാലും അറിയില്ല ഞാൻ ഇത് വാങ്ങി എന്നാലും പറയുമോ അറിയില്ല അപ്പം പണ്ട് വയാഗ്രന്നത് ഗുളിക ഉണ്ടായിരുന്നു ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്രത്തിൽ ഈ വയാഗ്ര ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി കഴിച്ചിട്ട് പല വൃദ്ധന്മാർക്കും ഇതിന് ശക്തിയിലേക്കാണ് ചത്തുപോയാലുള്ളൂ പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാമത്ത് സുഹൃത്തായിട്ടാണ് പലരും കരുതുന്നത് പക്ഷേ ആധ്യാത്മിക സാഹിത്യത്തിലൊക്കെയോ കാമെന്നു പറഞ്ഞാൽ വലിയ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാസനോ മഹാവാത്മ വിധ്യേന മിക വൈരിണം ഭഗവത്ഗീതയെ കാണാം ഈ കാമ എങ്ങനെയുള്ളവനാണ് മഹാശനാവില്ല തീറ്റക്കാരനാണ് ഞാൻ എത്ര കൊടുത്താൽ മതിയാവില്ല ഇനിയും വേണം ഇനിയും എന്ന് പറയാം എന്തായാലും കണ്ണിന് കണ്ടാൽ മതിയാവില്ല ചെവിക്ക് കേട്ടാൽ മതിയാവില്ല നാവിന് സ്വാദ് മതിയാവില്ല ഇപ്പം നോക്കും ഇവിടെ ഇരിക്കുന്ന പത്ത് എഴുപത് വയസ്സുള്ള ആൾ എത്ര ചായ പിടിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് ചായ പിടിച്ചു എന്നാലും സമയത്ത് കിട്ടിയില്ലേ ദേഷ്യം സങ്കടമൊക്കെ വിരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് സ്വാദ് കുറഞ്ഞ് പോയി കടുപ്പം കുറഞ്ഞുപോയി അല്ലെങ്കിൽ കടുപ്പം കൂടിപ്പോയി മധുരം എന്തൊക്കെ അല്ല കളയാൻ നോക്കൂ ഈ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണ് ഭാര്യാവർത്തകന്മാരെ കലഹ അധികവും വിശ്വനായും ഒരു മനഃശാസ്ത്രം പറഞ്ഞത് ഭർത്താക്കന്മാരുടെ ഹൃദയത്തിലേക്കുള്ള വഴി വായിലൂടെയാണെന്ന് എല്ലാ ഭാര്യമാർക്കും പറയാം എന്നാണ് നല്ല ഭക്ഷണം കൊടുത്താൽ തന്നെ സാധുക്കളും ഉണ്ടായിട്ട് വന്നുകൂലേ അത് കൊടുക്കാൻ കഴിയാത്ത പല കലഹവും ഉണ്ടാകുന്നു പക്ഷേ അത് പ്രത്യേകത്ത് പറയാൻ കൊള്ളില്ല അതുകൊണ്ട് എന്ത് ചോദിച്ചു അവർ ഈ ക്രോധമൊക്കെ വേറെ അടുത്ത് പ്രകടിപ്പിക്കാൻ ഭക്ഷണം നേരിയാൽ തന്നെ സമാധാനമായിരിക്കും അർത്ഥം അപ്പോൾ ഇതിനു വേണ്ടിയുള്ള രുചികളല്ല അതുപോലെ എല്ലാ രുചികളും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കാമയേ ഷ ക്രോധയേ ഷ കാ കാമമാണ് ക്രോധമാണ് ഇവനാരാണ് മഹാശനാ മഹാഭാവ വലിയ പാപിയാണ് അത് വിദ്യേനുമ വൈരിണം ശത്രുക്കരുതാ ഇങ്ങനെയൊക്കെ പറഞ്ഞ എപ്പോൾ തീരുന്നത് ഏതായാലും എന്തായാലും സങ്കല്പം ഒരാൾക്ക് കാമുണ്ടായി ഒരാൾക്ക് ക്രോധം ഉണ്ടായി ഈ കാമക്രോധങ്ങളിൽ നിന്നാണ് ആരുണ്ടായത് ഈ ഹിരണ്യാക്ഷു ഹിരണ്യാശൂ ഉണ്ടായത് അത് പറയാനാണ് പറഞ്ഞത് ഇപ്പം യഥാർത്ഥ ദമ്പതിമാരുടെ സർവാത്മനായുള്ള സഹകരണം കൊണ്ടും പരസ്പര പ്രണയത്തിൽ നിന്നുമാണ് സന്തതികളുണ്ടാവുന്നത് കാമത്ത് നിന്നുണ്ടാവുന്ന സന്തതികളല്ല ഈ കാമം മാത്രം വെച്ചിട്ടുണ്ടാകുന്ന സന്തതികളൊക്കെ കാമസന്ധാനങ്ങളായിട്ട് ധർമ്മത്തെ നശിപ്പിക്കും പഴയ സങ്കൽപരം ധർമ്മസന്ധാനങ്ങളായി തീർന്നത് വരില്ല അവിടെ കാമത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് പ്രോഡക്റ്റ് എന്ന് പറയും ഇപ്പം കൊപ്പറയെ കാട്ടുന്ന വെളിച്ചെണ്ണ കിട്ടാനാണ് പിണ്ണാക്ക് കിട്ടാനല്ല പക്ഷെ കൂട്ടത്ത് പിണ്ണാക്കു കിട്ടുന്നു അതുപോലെ കാമഭോഗങ്ങളിലുള്ള ഇന്ദ്രിയാരാമം കൊണ്ട് ശരീരത്തിൻ്റെയും മാംസദാഹത്തിൻ്റെയും ഫലമായിട്ടുണ്ടാകുന്ന സംയോഗം കൊണ്ടുണ്ടാകുന്ന സന്തതികളൊക്കെ എന്തായിത്തീരും അത് സമ്മിഷ്ടമാനായിത്തീരുന്നത് അതിന് പഴയ സങ്കല്പം അപ്പം ഇങ്ങനെ കശ്യപൻ്റെ ക്രോധത്തിൽ നിന്നും ദിധിയുടെ കാമത്തു നിന്നാണ് ആരുണ്ടായത് ഈ ഹിരണ്യാഷിശം ഉണ്ടായത് അത് ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് ഇങ്ങനെ കാര്യം കഴിഞ്ഞപ്പോൾ കശ്യപ് ദേഷ്യം വന്നു കശ്യപ് പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാര് എന്നെ കൊണ്ട് ആവശ്യമില്ല അതൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞു സമയം അതിക്രമിച്ചു അതുകൊണ്ട് ഓ അല്ലയോ ദിദി നിൻ്റെ വയറ്റിലെ രണ്ട് പേര് ഗർഭത്തിൽ ജനിക്കും അവരെങ്ങനെയുള്ള അവർ ഈ അഥമന്മാരായിരിക്കുന്നു അവരുടെ എന്തുകൊണ്ടാണ് അഥമന്മാർ ഞാൻ പറഞ്ഞ അനുസരിക്കാത്തോണ്ടു ആ സമയത്തുള്ള സംയോഗം കൊണ്ടും ഭഗവാനെ അപകസിക്കുന്നതുകൊണ്ടും നിനക്ക് എന്ത് ചെയ്യട്ടെ രാഡരാധമ ഇവരെന്തു ചെയ്യും സുനാബോധവരബാഹുന ആ സാക്ഷാൽ ഭഗവാൻ തന്നെ അവരെ കൊല്ലുകയും ചെയ്യുന്നു നല്ല നിഗ്രഹല്ലേ രണ്ട് മക്കളുണ്ടാവും രണ്ടിടത്തിനെന്ത് ചെയ്യും ഭഗവാൻ അടിച്ചു കൊല്ലുകയും ചെയ്തു തോന്നുന്നു നല്ല സന്തോഷമായില്ലേ ഇപ്പോൾ സന്താനം ഉണ്ടായി എന്താ കാര്യം അപ്പം ഇത് കേട്ടപ്പോൾ ആ വിധി ആപ്പാടെ വിളറി അവൾ പറഞ്ഞു അല്ലയോ ഭഗവൻ ഭഗവാൻ കൊല്ലും എന്ന് പറഞ്ഞാട്ടാൽ ഈ സങ്കടമൊന്നുമില്ല ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുന്ന മോക്ഷത്തിന് കാരണമാണ് മോക്ഷം തന്നെ കിട്ടുമല്ലോ പക്ഷെ എന്ത് ചെയ്യരുത് അവർ ബ്രാഹ്മണന്മാരെ നിന്നിക്കരുത് സജ്ജനങ്ങളുടെ ക്രോധത്തിന് ഇടയാക്കി തീരരുതേ കാരണം സജ്ജനങ്ങളുടെ ക്രോധത്തിന് ഇടയാക്കഴിഞ്ഞാൽ പിന്നെ ഏത് ലോകത്തുമാരും അവർക്ക് ഗതി ഉണ്ടാവില്ല അതുകൊണ്ട് അതിനെനിക്ക് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു ഭഗവാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല അവർ കാരണം ഭഗവാൻ ഒരാളെ മോക്ഷദായകനായി മുകുന്ദനാണ് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തിൻ്റെ ദഥാധീനാണ് മുക്തിയെ കൊടുക്കുന്നവനാ ഭഗവാനെ അതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ അത് കഴിഞ്ഞു അവളം ചെയ്തു ഗർഭം ധരിച്ചു ആ ഗർഭം ഇങ്ങനെ കാശ്യപമർ അർപ്പിതം ഒക്കെ പറഞ്ഞു നിന്ന് ആ നിന്നാ തേജസ്സുണ്ടായ ഗർഭം ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ട് വളർന്നു തോന്നുക അത്രയും പ്രകാശം ഈ ഗർഭത്തിനുണ്ടായപ്പോൾ വാക്കിയൊക്കെ ഇരുടായി തോന്നും അധികം പ്രകാശമുണ്ടായ കണ്ണുകാണല്ലോ അത് നമുക്ക് അനുഭവമാണല്ലോ നിങ്ങൾ ഇത്തരത്തിൽ നോക്കുക അപ്പോൾ ഒന്നും കാണാണ്ട പോയി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അപ്പോൾ ജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഈ ദേവന്മാരൊക്കെ കൂടി പരിഭ്രമിച്ചു ബ്രഹ്മാവിനോട് ചോദിച്ചു അല്ലോ ഇതെന്താ കാരണമെന്ന് ചോദിച്ചു അവർക്കൊന്നും മനസ്സിലായില്ല ഇപ്പോൾ ബ്രഹ്മവാരോട് ഈ ഗർഭത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്നിട്ട് പറഞ്ഞു നിങ്ങളേതായാലും പരിഭ്രമിക്കേണ്ടില്ല എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാരുണ്ട് സാക്ഷാത് ഭഗവാനുണ്ട് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും തൽക്കാലം തൽക്കാലം ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ ക്ഷമിച്ചിരിക്കുന്നു ഈ വിധിയാകട്ടെ തൻ്റെ പുത്രന്മാരെ കൊണ്ട് ലോകത്തിന് ദ്രോഹം ഉണ്ടായിത്തീരും എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഞാൻ പ്രസവിക്കുന്നില്ല നൂറ് കൊല്ലക്കാലം ഗർഭവേച്ച് നടത്തുന്നതാണ് അത്ഭവം തന്നെ അത്ഭുത നൂറ് കൊല്ലേ സാധാരണ ഒരു ദിവസം പിടിച്ചു നിർത്താൻ പ്രസവത്തിനൊക്കെ അവിടെ നൂറ് വർഷം ശതം തെ ധാര എന്നാണ് നൂറ് കൊല്ലം ഒക്കെ അത്ഭുതമായ കഥകളാണ് പുരാണത്തിലെ പറഞ്ഞാൽ നൂറ് കൊല്ലം പോലെ ഓരോ ദിവസവും തോന്നുന്നുണ്ടാവാൻ ഈ കാലം എന്ന് പറയുന്നത് കുറെയൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് രാത്രി ഉറക്കു വരാതിരിക്കുക പല്ല് വേന ഉണ്ടാവുക കഴുത്ത് വേന ഒക്കെ ഉണ്ടായാൽ ഓരോ നിമിഷം കഴിയുമ്പോൾ നാല് ദിവസമായി തോന്നും എന്താ ഇച്ചിരാ വിളിച്ചാവാത്ത തോന്നില്ലേ സാധാരണ പോലെ സൂര്യ ഉദിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് എന്താകും ഇന്ന് വിളിച്ചാവില്ല ഈശ്ശേരി തോന്നും കാരണം നമ്മളെ വേദനം ഉണ്ടാണ് അതെ നിങ്ങൾക്ക് സുഖമുള്ള കാര്യത്തിൽ ഏർപ്പെടുന്നതെങ്കിലോ സമയം വളരെ വേഗം പോയതായി ഇത്രയും സമയം കഴിഞ്ഞ് തോന്നു പെണ്ണുങ്ങളൊക്കെയാണ് വേറെ പറ്റിയ അസൂയോ കുശുമ്പൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമുണ്ടാവുന്ന അറിയുമോ സമയം പോയതേ അറിയില്ല എന്തൊരു നോക്കുമോ പന്ത ഞാൻ അരിയടുപ്പുത്തിട്ടില്ല എന്ന് പക്ഷെ വേദാനായിട്ട് പായുവാ സമയം പോയെന്ന് അറിയില്ല കാരണം ഇതിലുള്ള സന്തോഷം കൊണ്ടാണേ അപ്പോൾ സന്തോഷമുള്ളപ്പോൾ സമയം ചെയ്യുന്നു വേഗം പോകുന്നു ദുഃഖമുള്ളപ്പോൾ പതുക്കെ പോകുന്നു ഇതൊക്കെ അതിൻ്റെ താല്പര്യം അല്ല ആ നൂറ് കൊല്ലമൊക്കെ ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ് നിധിയെ പറഞ്ഞതേ ദേവസ്ഥി ഒന്നല്ല ഒരു മനുഷ്യ സ്ത്രീ നൂറ് കൊല്ലം ഗർഭപിടുത്തിടങ്ങുമോ അത്രയും ഭീകരമായി തോന്നിയിട്ടുണ്ടാവണോ അതാണ് അത് അങ്ങനെ ആ ഗർഭം ഇങ്ങനെ ഏറ്റവും നടന്നു തന്നെ അപ്പോൾ ഈ ഗർഭത്തിൽ ഗർഭത്തിലെ കശ്യപിൻ്റെ തേജസ്സുണ്ടായ ഗർഭത്തിൻ്റെ ഈ പ്രകാശം കൊണ്ട് ദേവന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായി എന്നറിയാൻ ദേവന്മാർ എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു വലിയ വിഷമായി തീർന്നു ഇതിന് ഫ്രണ്ടാ ചെയ്യാന്ന് ചോദിച്ചു ഇതൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചു അവർക്ക് ആ പരിഭ്രമായി അപ്പോൾ എല്ലാ ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ആളാണ് ആര് ബ്രഹ്മാവ് ബ്രഹ്മാവിനെക്കുറിച്ച് പറയും വേദത്തിൽ മന്ത്രമുണ്ട് ബ്രഹ്മോ ദേവാനാം ദേവന്മാർക്ക് ആദ്യനായിട്ട് ബ്രഹ്മാവ് ഉത്ഭവിച്ചു എന്ന് പറയുന്നില്ല ദേവാനം പ്രഥമസംബവ എന്ന് മന്ത്രമുണ്ട ദേവന്മാർക്ക് പ്രഥമനായിട്ട് പ്രഥമനത്തെ എന്താണ് വാരി കുടിക്കേണ്ട സാധനം ഒന്നല്ല ആദ്യം ആദ്യ സ്ഥാനമുള്ള ആളാൻ ബ്രഹ്മോ ദേവാനാം പ്രഥമസംബവ ആദ്യമായിട്ട് അവതരിച്ചു എന്ന് വേദത്തിൽ പറയുന്നില്ല അതുകൊണ്ടാണ് ദേവാത്മാക്ക് ദേവനാൻ ബ്രഹ്മാവ് പറഞ്ഞു അല്ലെങ്കിൽ ദേവന്മാരെ ഇതിനൊരു കാരണമുണ്ട് ഒരു കാര്യം ലോകത്ത് സംഭവിക്കുമ്പോഴും കാരണമില്ലാണ്ടിരിക്കില്ല കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല പല കാരണം ഉണ്ടായിരുന്നു വരാം ചില ഇപ്പോൾ ഒരു ഒരേ കാര്യത്തിന് പല കാരണം ഉണ്ടാവും അത് തിരിച്ചു പറഞ്ഞാൽ പല കാരണം കൊണ്ട് എന്തിട്ടുണ്ടാവാം ഒരു കാര്യം ഉണ്ടാവാം ആശയല്ലേ ഏകഹേതു അഥവാ ബഹുത്തമാം ഏകേതു ബഹു കാര്യകാര്യം എന്ന് പറയാം ഒരു കാരണത്ത് പല കാര്യം ഉണ്ടായിന്ന് വരാം ഇപ്പം ഇത് തട്ടിവിടാ മറ്റൊന്ന് വിഴും ഇതാണ് യഥാർത്ഥം തട്ടിപ്പോയിട്ടുള്ളൂ പക്ഷേ വേറെ വീഴില്ലേ അപ്പം ഒരു കാരണം കൊണ്ട് പല കാര്യം ഉണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുക ഏകകേതു അഥവാ ബഹു ഉത്തമാം ഏകഹേതു ബഹുകാരിയ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ കാരണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ദിദിയുടെ വായിട്ടുള്ള കുട്ടികൾ ഇത്രയധികം ദേവന്മാർക്ക് പോലും താമസം ഭീകരനായി തോന്നാൻ കാരണം എന്ന് പറയാൻ അപ്പം എന്ത് പറഞ്ഞു ഈ ജനിക്കാൻ പോകുന്ന കുട്ടികൾ സാക്ഷാത് സനകാതി മഹർഷിമാരുടെ ശാപം കൊണ്ടുണ്ടായ മക്കളാണ് അവരെ മക്കളാണ് ഈ സനകാതികൾ അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ് അനേക ജീവജാലങ്ങൾ സൃഷ്ടിച്ചു അതിൽ തൃപ്തി വരാത്തവനായിട്ട് ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു ഇതൊക്കെ നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കണം മനസ്സുകൊണ്ട് സൃഷ്ടിച്ച ആളുകളാണ് ആര് ഈ ചതുസ്സനോ ചതുസ്ഥനോ അഭൂത്ത് നേരത്തെ സ്തോത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാരുടെ പേരിൻ്റെ മുമ്പിൽ സനാ എന്നിട്ടാണ് സനകുമാരൻ സനാതനൻ സനന്ദൻ സനാതനൻ നാലാളുകളാണ് അവരാണ് എന്താ പറയുക സനകാദികൾ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ നാലാളുകളാണ് ഇവരെന്തു ചെയ്തു മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതാണ് സ്ത്രീ പുരുഷം എന്തുകൊണ്ടല്ല ബന്ധം എന്തുകൊണ്ട് ആദ്യമായി ബ്രഹ്മാവ് സൃഷ്ടിക്ക ഉണ്ടാവുന്നത് ശതരൂപയും സ്വയംഭുവനും ഉണ്ടായപ്പാൾ അതുവരെ ലോകത്തിലെ സൃഷ്ടി മുഴുവൻ ബ്രഹ്മാവ് മനസ്സുകൊണ്ടും ബ്രഹ്മാവ് ശരീരത്തും സൃഷ്ടിച്ചു എന്നാണ് സങ്കല്പം സ്ത്രീപുരുഷ സംയോഗം കൊണ്ട് മക്കൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഈ സ്വയംഭവനിൻ്റെ കാലഘട്ടമാണ് ഇതൊക്കെ ഭാഗത്തിലൊക്കെ ഉള്ള ഒരു സങ്കല്പമാണ് എല്ലാ പുരാണങ്ങളിലും എല്ലാ മതങ്ങളിലും ഇത്തരം സങ്കല്പങ്ങളുണ്ട് ബ്രഹ്മാവ് ഈ നാല് മക്കളെ ചെയ്തു മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു അവരോട് പറഞ്ഞു ഇതാ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നിങ്ങൾ എന്നെ സൃഷ്ടിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ ഉള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അപ്പോൾ ഈ സനകാരി ആദ്യമുള്ള മക്കളാണ് അവർ പറഞ്ഞു വേറെ പണിയൊന്നുമില്ലേ അച്ഛാ ചോദിച്ചു ഈ മക്കളെ സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ എന്താ വേണ്ടത് എന്താ അതുകൊണ്ടുള്ള ഫലം ഒരടിയും കൂടി കൊള്ളാം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ സ്വാതന്ത്രി ഇരിക്കാം മക്കളുണ്ടായിപ്പോൾ എന്താ വിള ആ മക്കൾ ചോദിക്കും എന്താണ് നമ്മൾ വല്ല കഷ്ടപ്പെട്ട് കണ്ണീരൊഴിപ്പിച്ചൊക്കെ പോയി കൊണ്ടുപോകുക ആര് പറഞ്ഞിന് പറ്റാന്ന് ചോദിക്കുക ഇത് കേൾക്കാം ഇതായാലും ഗുണമുള്ളൂ മറ്റു ഭയങ്കര ഗുണമുള്ളത് ഈ മക്കളുണ്ടായാൽ ഗുണമുണ്ടോ നല്ല ഉറപ്പുണ്ട് ഓരോ ഉറപ്പുമില്ല ഉറപ്പ് ദുഃഖം കുറേ ഉണ്ടാകും ഉറപ്പാണ് ജീകുമാരൻ പിള്ളേന്ന് പോലെ സത്യമായെന്ന് താൻ നിത്യമായെന്നതാൻ മൃത്യവും മൃത്യുവിൻ ചായ ആൻ ദുഃഖവും ജലിച്ചുകഴിഞ്ഞാൽ ഉറപ്പുള്ള രണ്ട് കാര്യമുള്ളൂ മരിക്കുന്നുള്ളതും ദുഃഖം ഉണ്ടാവും മാത്രമാണ് ബാക്കിയൊന്നും ഉറപ്പില്ല ഭാര്യ ഉണ്ടാവോ ഭർത്താവ് ഉണ്ടാവോ തലമുടി ഉണ്ടാവോ ജോലി ഉണ്ടാവോ ഒന്നും ഉറപ്പില്ല പക്ഷേ മരിക്കും എന്ന് ഉറപ്പാണ് ദുഃഖമുണ്ടാവും ഇതല്ലേ പ്രയോജനമുള്ളൂ അതുകൊണ്ട് ഞാൻ അച്ഛനും വേറെ പണിയത്തില്ലേ ഞങ്ങൾ ഇതാ ഇതിലൊന്നും വിലക്കെടുത്തില്ല അവന് പോയി കളഞ്ഞു പോൻ നാരായണ പാരായണ നേരത്തെ പറഞ്ഞില്ല ഒക്കെ അപ്പം സാക്ഷാത് വൈകുണ്ഠനാഥനായി ഭഗവാനെ ഭജിക്കാൻ വേണ്ടി പോയി നാല് ഈ സനകാദികളെ ആദ്യത്തെ മക്കളാണ് ലോകത്തെമ്പാടും ഇപ്പോഴും ലോകത്തിന് വലിയ പരാതി എന്താണ് മക്കളൊന്നും പറഞ്ഞാൽ കൂട്ടാക്കുന്നില്ല എന്നാൽ ആദ്യത്തെ മക്കളെന്നെ പറഞ്ഞ കൂട്ടാക്കിയില്ല ആ ഭാഗം പറഞ്ഞത് മനുഷ്യന്റെ സൃഷ്ടിൻ എങ്ങനെയാണ് ആദ്യം ഉണ്ടായ മക്കളായ സാക്ഷാത് ബെഹ്മാവിൻ്റെ മക്കളാണ് നാലാളും പറഞ്ഞ കൂട്ടാക്കിയില്ല പക്ഷേ എന്തൊരു കഷ്ടം തോന്നും ബഹ്മാവിൻ ദേഷ്യവും തക്കളെ തുറന്നു അതിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായി എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇരിക്കട്ടെ അപ്പം ഈ സനകാദികൾ എന്താ ചെയ്തത് നേരത്തെ പറഞ്ഞ നാരായണ പരായണ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് പരായണമായിട്ടുള്ളത് പരമമായിരിക്കുന്ന ആശ്രയങ്ങളാണ് പരമായനം പരായണം തോരുവാൻ പരമമായിരിക്കുന്ന ആശ്രയ ആരാണ് സാക്ഷാൽ ഭഗവാനാണ് എന്ന് വിചാരിച്ചിട്ട് വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി കൊയിന്നാണ് ഇവര് മഞ്ഞരത്തിൻ്റെ ആദ്യത്തിനുണ്ടായ അഴാണ് ഈ സലകാദികൾ പക്ഷേ കണ്ടാൽ ചെറിയ അഞ്ചാറ് വയസ്സുള്ള കുട്ടികളെ പോലെയാണ് ഏറെക്കൂടെ നഗ്നന്മാരുമാണ് കാരണം ശരീരബോധമൊന്നുമില്ല ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനം കൊണ്ടാണല്ലോ നമ്മൾ നഗ്നനാണോ നഗ്നല്ലേന്നോ അല്ലെങ്കിൽ എൻ്റെക്ക് എൻ്റെ കുപ്പായ മോശമായിപ്പോയെന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ശരീരബോധമില്ലാത്തതുകൊണ്ട് അവർക്ക് വാതരശനാ അവർന്നാണ് ദിക്കാകുന്ന അഥവാ കാറ്റാകുന്ന വസ്തുങ്ങളോട് കൂടിയിട്ട് യാതൊരു വെട്ടും തുടങ്ങില്ല അതിങ്ങനെ നടക്കരുത് ഇവിടെ വൈകുണ്ഠത്തിൽ പോയിട്ട് അപ്പോൾ വൈകുണ്ഠത്തെക്കുറിച്ചുള്ള സങ്കല്പം വൈകുണ്ഠം ഏഴ് മതിൽ ചുറ്റുകളോട് കൂടിയതാണ് അപ്പോൾ ആറ് മതിലും കടന്നിട്ട് ഒരു കവി ഇതുപോലെ പതി പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞതില്ലേ അത് ആറ് ഈ കോട്ട കൊത്തള്ളങ്ങളും കടന്നിട്ട് ഈ നല്ല നാല് പേരും കൂടിയിട്ട് ഏഴാമത്തെ ഗോപുരത്തിൻ്റെ എത്തി അപ്പോൾ അവർക്കൊരു വിഷമമുണ്ടായി ഇതുവരെ ഒരു വിഷമമില്ലാതെ വിട്ടും തളവില്ലാതെ ഇങ്ങനെ പോയതാൽ ഏഴാമത്തെ ഗോപുരത്തിൻ്റെ എത്തിയപ്പോൾ അവിടെ ദിവ്യന്മാരായിട്ട് ഭഗവാന്റെ സ്വരൂപത്തോട് കൂടിയിട്ട് ദേവന്മാരായിട്ട് രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു അവരാണ് ജയനും വിജയനും അവർ ആദ്യമായിട്ട് എന്ത് ചെയ്തു അവരതിൽ ചമ്മട്ടിയോ വടിയൊക്കെ ഉണ്ടാവുക ആൾക്കാരത് നിയന്ത്രിക്കാൻ അത് വെച്ചിട്ട് അവർ തടഞ്ഞു ഒരാൾ എവിടെയെങ്കിലും എങ്ങനെ പോകുന്നത് ഞങ്ങളിന്ന് ബഹുമാനിക്കാതെ ഞങ്ങൾ അവിടെ കാതെടുത്തിരിക്കല്ലേ അപ്പം ഒരു ലെവലേഷൻ ബഹുമാനില്ലാണ്ട് ഉടുക്കാത്ത പട്ടികളെ നടക്കുകയാണെങ്കിൽ മഹർഷിമാരും ദേഷ്യം പോകുന്നവർ കാൽ അവരെന്ത് ചെയ്തു അവരെ തടഞ്ഞു നിർത്തിയാണ് തടഞ്ഞു നിർത്തിയപ്പോൾ ഈ മഹർഷിമാർ ചെറിയ ഒരു ക്രോധം ഉണ്ടായിരുന്നു പറയുക അങ്ങനെ രസായി പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താ പറഞ്ഞതുക ക്രോധം ഉണ്ടായി ഉണ്ടായിന്നല്ല പറഞ്ഞത് മറിച്ച് ഈഷ കാമാനുജേന എന്നാണ് പറഞ്ഞാൽ ഉണ്ടായി അനുജനുണ്ടായിന്നാണ് പറഞ്ഞത് കാമെന്നാ ക്രോധം ഉണ്ടാവുന്നത് കൊണ്ടാണ് മഹർഷിമാർ കാമിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീശുവിൻ്റെ ഒരു വിഷമം സനകാതി മഹർഷിമാരെ പോലെ സർവതത്വ വിശാരദന്മാരായിരിക്കുന്ന ശവിച്ചു എന്ന് പറയേ ക്രോധിച്ചു കൊണ്ട മോശമല്ലേ അതുകൊണ്ട് ശ്രീശു പറയുണ്ടോ ഈഷർ കാമാനുജേന കാമത്തിൻ്റെ ചെറിയൊരു അനുജന പക്ഷെ ക്രോധം ഉണ്ടായി അർത്ഥേ ഫലത്തിലാണ് അതുകൊണ്ട് അവർ തടഞ്ഞു വെച്ചു അതിൽ തടഞ്ഞു വെച്ചപ്പോൾ ഇങ്ങനെ ക്രോധിച്ചവരായ മഹർഷിമാര് എന്തു ചെയ്തു ഇവരോട് പറഞ്ഞു അല്ലയോ ദൈവജന്മാരെ നിങ്ങൾ ചെയ്തത് കൊള്ള എന്ന് പറഞ്ഞു കാരണം ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥത്തിന് എന്താണ് നമ്മൾ വൈകുണ്ഠത്തി ഏതോ ഒരു കുണ്ടാന്ന് വിചാരിക്കരുത് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതകളില്ലാത്ത ലോകം തന്നെയാണ് അതായത് അവിടെ കാമത്തിനോ ക്രോധത്തിനോ വിദ്വേഷത്തിനോ അസൂയക്കോ കുച്ചുമല തന്നെ മാനസികമായിരിക്കുന്ന വ്യതിക്രമങ്ങൾക്കൊന്നും സാഹചര്യമില്ലാത്തതായ ഒരു സ്ഥലമാണ് വൈകുണ്ഠം വികുണ്ഠനായിരിക്കുന്നതാണ് വൈകുണ്ഠത്തിന് പല അർത്ഥങ്ങളുണ്ട് വികുണ്ഠയുടെ മകനായിട്ട് ഭഗവാൻ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠൻ എന്നു പേരുണ്ട് അതുകൊണ്ട് വൈകുണ്ഠൻ്റെ സ്ഥാനമായതുകൊണ്ട് എന്ന് പറയാം വൈകുണ്ഠം എന്ന് പറയാം കുണ്ടതകളില്ലാത്തതുകൊണ്ട് പറയാം ഈ അർത്ഥമൊക്കെ മനസ്സിലാവും അതിന് വൈകുണ്ഠത്തെ ഗമിക്കുന്നൊക്കെ പല സ്തോത്രങ്ങളിലും സ്തുതികളിലൊക്കെ കാണാം ഇത് പഠിക്കുന്നവൻ വൈകുണ്ഠത്തെ നമ്മൾ ഈ ചെന്ന് വിഴുന്ന അങ്ങനെ എവിടെയോ വിഴുവുന്നില്ല ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ മനസ്സിലെ കാലുഷ്യങ്ങളൊക്കെ നീങ്ങുന്ന സാ അതാണ് വൈകുണ്ഠഗമനം ഈ പുരാണത്തിലെ കഥകളുടെ അന്തസാരം മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു എവിടെയോ ചെന്ന് പടലാണെന്ന് വിചാരിക്കും എവിടെ ചെന്ന് വിടുകയല്ല വൈകുണ്ഠത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെത്തന്നെ ഇരിക്കാം പക്ഷേ കാമക്രോധങ്ങളും ക്ഷോഭമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ സ്വസ്ഥനായി ശാന്തനായി അനസൂയവാനായിട്ടിരിക്കുക കുമാരാശുന്നില്ലേ അനസൂയ വിശുദ്ധമെന്ന് നിന്നാ അനസൂയ വിശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് ഈ ലോകത്ത് തന്നെ കഴിയാൻ കഴിയും അതാണ് വൈകുണ്ഠ ഗവനം അട്ട് എവിടെയോ ചെന്ന് വിഴാന്ന് വിചാരിക്കരുത് ഇപ്പം കൈലാസെന്നെന്താർത്ഥം ഏതോ പർവ്വതത്തിൻ്റെ മേലാന്ന് വിചാരിക്കുന്നത് അങ്ങനൊരു കൈലാസം ഉണ്ട് പക്ഷേ പൗരാണികമായ ആന്തരികമായ അച്ഛന്താണ് കിലാസതയെന്നാണ് ഇവിടെ പ്രകാശിക്കുന്നു പ്രകാശത്തിൻ്റെ ലോകമാണ് അജ്ഞാനത്തിന്റെ ഇരുട്ടിന്റെ ലോകങ്ങളെ മുഴുവൻ തിരസ്കരിക്കുന്നതാണ് കൈലാസം എന്ന് പറയാൻ ഇങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ ആ പുരാണത്തിൻ്റെ കഥകൾക്ക് എന്ത് ചെയ്യും വേറെ അർത്ഥങ്ങൾ മനസ്സിലാവുള്ളൂ വെറും കഥയായിട്ട് കണ്ട ഇതൊക്കെ അല്പമായത് മിഡിത്തായിട്ട് തോന്നാൻ അപ്പോൾ ഈ വൈകുണ്ഠത്തിൽ തന്നെ ഉള്ള നിങ്ങൾ ഇങ്ങനെ ചെയ്തുവല്ലോ കാരണം വൈകുണ്ഠത്തിൽ എത്തിപ്പെടുക ഭഗവാനെ കാണാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞ് എളുപ്പമല്ല അങ്ങനെയുള്ള ലോകത്ത് ഭഗവാന്റെ സന്തതി സന്തത സഹചാരികളായിട്ട് ഭഗവാന്റെ കാവൽക്കാരായിരിക്കുന്ന നിങ്ങൾക്ക് ഈ ക്രോധം ഉണ്ടായല്ലോ ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ വലിയ കഷ്ടമായി പോയി അവിടെ നിങ്ങൾ എന്തല്ല നിങ്ങൾ ഭഗവത്പാഷന്മാരെ ഇരിക്കുക യോഗ്യന്മാരല്ല അവർ അവിടെ നിങ്ങളെന്ത് ഈ ലോകത്ത് പോയിട്ട് പാപലോകങ്ങളെ പ്രാപിക്കട്ടെ എന്ന് ശപിച്ചു നമ്മളെ വിഷയത്തിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത് തന്നെ അതാണ് അതായത് കാവൽക്കാർക്ക് കാടിലിടിയെന്നാണ് അതിനാ പ്രാധാന്യം കൊടുക്കേണ്ടതായിരിക്കും പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇവർക്ക് അടറിയത് അത് എന്തുകൊണ്ടാണ് അടറിയെന്ന് പറയുന്നത് ഒരു വേറെ തരത്തിൽ നോക്കിയാൽ അവർ ചെയ്തത് തെറ്റൊന്നുമില്ല അവരുടെ കാവലിൽ നിർത്തിയിരിക്കുന്ന ആളുകൾ അതിക്രമിച്ച് കിടക്കാതിരിക്കാനാവും ഇവർ അതിക്രമിച്ച് കടക്കുന്നു തോന്നിയപ്പോൾ അവർ തടഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ ആധ്യാത്മികമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരാൻ നിൽക്കുന്ന ഒരാളെ തടയാന്ന് പറയുന്നത് ശരിയല്ല അതവർക്ക് മനസ്സിലാവേണ്ടതുമായിരുന്നു എന്ന് മാത്രമല്ല ഏത് ലോകത്തും കാവൽക്കാരൻ നിർത്തിയിട്ടുള്ള ഒരിത്തനേയും കടത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല കടക്കണ്ടവർ ആദരിച്ച് കൊണ്ടുവരാനും കൂടി വേണ്ടിയാണ് ലോകത്തിലും അങ്ങനെയാണ് ചില കാവൽക്കാരെ വിചാരിച്ചാൽ ഞാനാ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഈ ഭൃത്യന്മാർക്ക് യജമാനേക്കാൾ പിന്നെ ക്ഷേമത്തൊക്കെ എന്ന് തോന്നാൻ തുടങ്ങി ഒരാളേക്ക് കടത്തില്ല ബഹുമാനിയാ ഞാനാരെയും ദൃണവൽ എന്ന് സി വി രാമൻ്റെ കഥാപാത്രം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒരുത്തിരി ബഹുമാനിക്കില്ല അങ്ങനെ വിചാരിക്കാനല്ല നമ്മൾ വാതിലുണ്ടാക്കിയിട്ടുള്ള എന്താണ് അകത്ത് കടക്കാണ്ടിരിക്കാനാണോ അകത്ത് കിടക്കുമ്പോഴും പുറത്തിറങ്ങിയപ്പോഴും രണ്ടിനും വേണം വാതിലേ അകത്ത് കിടക്കാൻ പറ്റില്ല പിന്നെ വാതിലുണ്ടാക്കാൻ കഴിയുമോ അപ്പം യഥാർത്ഥ ഭൃത്യന്മാർ എന്താ ചെയ്യേണ്ടത് യജമാനെ അപമാനം ഉണ്ടാക്കത്തക്ക വിധത്തില് സജ്ജനങ്ങളെ നിന്ദിക്കാൻ പാടില്ല അവരാണ് കണ്ടു കഴിഞ്ഞാൽ ഭഗവത് ഭക്തന്മാരാണ് അതുകൊണ്ട് വരൂ ഇരിക്കൂ ഭഗവാനെ കാണിച്ചാലും കൊണ്ടുവല്ലേ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്തു വിഷമസ്വഭാവ നിങ്ങൾക്ക് ഉള്ള സ്വഭാവം ഇങ്ങനെ വിഷമായി തീർന്നല്ലോ എന്ന് പറയാം വിഷമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വി കൂട്ടണം സമ എന്നാണ് വിഷമം നവ സമല്ലാത്തത് എന്നാണ് സംസ്കൃത അർത്ഥേ അല്ല നമ്മൾ വിഷമമെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ഡിഫിക്കൽട്ട് എന്നുള്ള പോലത്തെ അർത്ഥമല്ല വിഷമം എന്ന് പറഞ്ഞാൽ സമബുദ്ധിയല്ലാത്തതിനാ വിഷമം എന്ന് പറയുക വി കൂട്ടണം സമം എന്നാൽ വികതമായിരിക്കുന്ന സമബുദ്ധിക്കാണ് വിഷമം എന്ന് വിഷമ വിഷമസ്വഭാവ നിങ്ങൾക്ക് വിഷമമായ സ്വഭാവമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യോജിക്കാത്ത എല്ലാ കുണ്ഠതകളെയും പരിത്യജിക്കുന്നതായി ഈ വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ കൊള്ളുന്നവരല്ല ഈ ആശയം പലരെയ്ക്കിനും ഭാഗത്ത് കാണാം കേട്ടില്ലേ പണ്ട് പാർവതി പാർവതി ചിത്രകൊണ്ട് ശപിക്കുമ്പോൾ പറഞ്ഞില്ലേ വൈകുണ്ഠവാദോപർപ്പണം എന്നെപ്പോലത്തെ അഹങ്കാരികൾക്ക് ഭഗവാൻ സേവിക്കാൻ അർഹതയുണ്ട് നീ അശ്വരോന്നിരിക്കും ജനിക്കട്ടെ അതൊക്കെ എനിക്ക് കേൾക്കും നിങ്ങൾ പല ഏതികളും കാണാൻ സോ അപ്പൊ അഭിനയം കൊണ്ടും അഹങ്കാരം കൊണ്ടും എന്ത് ചെയ്തു ഈ കാവൽ ശപിച്ചു എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തില് ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതാൻ എന്നിട്ട് ഭഗവാന്റെ ചിഹ്നങ്ങളോടുകൂടി നിങ്ങളിതാമൃതാമ്രവണാ സത്യപുനാശ്വത്യോദ്ധ്യ ഉപലബ്ധ സുതീർത്തി എന്നിട്ട് നിങ്ങൾ പ്രതികൂലമായിട്ട് ചെയ്തു കഷ്ടമായി പോയതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൽ നിൽക്കാൻ പറ്റുന്നവരല്ല നിങ്ങൾ എന്ത് ചെയ്യട്ടെ ഈ ലോകങ്ങളിൽ നിന്ന് ഈ ആപത്തിൻ്റെ ലോകങ്ങളിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്നാ അവർ ശവിച്ചത് പക്ഷാപം കിട്ടിയപ്പോൾ അവർ ആപ്പാട് വിഷമിച്ചു പല്ലോ എങ്ങനെയാണ് കിട്ടണ്ടത് കിട്ടിയാലേ തോന്നണ്ട തോന്നുള്ളേ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ശവിക്കണം ഏതായാലും സജ്ജനങ്ങളുടെ വിരോധം ഞങ്ങൾക്ക് ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞു വിരാമ ഭഗവൻ പരമത്മതത്വം ഇങ്ങനെ പറഞ്ഞു ഈ ബഹളമൊക്കെ കേട്ടിട്ട് എത്തിയതു സാക്ഷാൽ ഭഗവാൻ ലക്ഷ്മിദേവിയോടുകൂടി പുറത്തേക്ക് വന്നു ഏഴ് മതിക്കുള്ളിൽ അപ്പം ഈ ഭഗവാൻ ഉണ്ടാവുക ഭഗവാനൊക്കെ അറിഞ്ഞു അപ്പോൾ പുറത്ത് വന്നിട്ട് ഈ ബ്രാഹ്മണൻ ആയിരിക്കും സനകാദികളോട് പറഞ്ഞു അല്ലേ സനകാദികളുടെ നിങ്ങളുടെ പ്രവൃത്തിയെ ഞാൻ എതിർക്കുന്നില്ല അതിനെ സമ്മതിക്കുന്നു എന്ന് ഭഗവാന്റെ വിശാല ഹൃദയത്ത് അവനവൻ്റെ സ്ഥലത്ത് വന്നിട്ട് തൻ്റെ ഭൃത്യന്മാരെ അധികാരില്ലാത്തവരായി ഇവരുന്ന് ശപിച്ചു ഭഗവാൻ പറഞ്ഞതോ നിങ്ങളുടെ പ്രവൃത്തി നന്നായി എൻ്റെ ആഗ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് എൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ശമിച്ചതെന്ന് പറഞ്ഞു എന്താ കാരണം ഇവരെ കുറച്ച് അഹങ്കാരികളാണ് എനിക്കെന്നെ ബോധ്യമുണ്ട് പിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് വേണ്ടിട്ടാണ് നിങ്ങൾ എന്ന് കൊല്ലതോളും എന്നിട്ട് അതിനെന്താ കാരണം പറഞ്ഞോ ഇപ്പം പുരാ അപ്പതി ആ ലക്ഷ്മി എന്ന് പറഞ്ഞു ഇവർ ഭയങ്കര അഹങ്കാരികളാണ് മുമ്പൊരിക്കൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഭഗവാൻ്റെ പത്നിയായിരിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മി പുറത്ത്വിടെ പോയി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ പോയി ഇതൊക്കെ ചില പുരാണങ്ങളുണ്ട് ഭിമ വൈപുത്തം മുതലാ ഈ പുരാണങ്ങളുടെ ഘടന എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കഥയും പറഞ്ഞിട്ടുണ്ടാവില്ല ചില കഥകളുടെ ഒക്കെ തുമ്പ് പാലുമൊക്കെ കിട്ടണ വേറെ പുരാണങ്ങൾ വായിച്ചിരിക്കണം അങ്ങനെ അറിയുള്ളൂ അപ്പൊ ദേവി ഏതോ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി വൈകുണ്ഠത്തിന് പുറത്ത് പോയി പോലും ഇന്നും ഇവിടെ പറഞ്ഞില്ലേട്ടോ സൂചിപ്പിക്കുകയാണ് പുരാ പണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലക്ഷ്മി ദേവി തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് വരാൻ നോക്കിയപ്പോൾ ഈ കാവൽക്കാരുണ്ടല്ലോ വഴിക്ക് അവർ സമയം കൊയ്ക്കിട്ട് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കിടക്കരുതോ നോക്കണേ ഇത്ര അധികം പ്രശ്നങ്ങളാണ് വായിച്ചു പോകിയിട്ടിരിക്കുകയാണേ എട്ട് ചില ഹോസ്റ്റലൊക്കെ കഴിഞ്ഞു ഇട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ കൂട്ടുകളിലും നിങ്ങൾക്ക് കത്തില്ല അതിനും പറ്റി കൊള്ളാം എന്നാൽ ഇവരും ചെയ്തു സമയം പോകിട്ട് പറഞ്ഞു എപ്പോൾ കാര്യം വരാനാണ് ഇങ്ങനെ കടക്കരുത് പോരോടേ പറയുന്നത് തങ്ങളുടെ യജമാനന്റെ പത്നി അതെ മഹാലക്ഷ്മിയെ അങ്ങനത്തെ മഹാലക്ഷ്മിയെ പോലെ തടഞ്ഞു അപ്പോൾ അവരധികസംഗം എത്ര ഉണ്ട് അതുകൊണ്ട് ഇവർക്കിത് കിട്ടുന്ന ഭഗവാൻ പറഞ്ഞാൽ അതൊക്കെയാണ് അവരുടെ ശ്ലോകത്ത് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ കൊണ്ട് വേണ്ടി വന്നില്ലല്ലോ നന്നായി തോന്ന ഇവിടെ പറഞ്ഞാൽ ഇതാ നാഹം തഥാത്മി എന്നിട്ട് പറഞ്ഞുതാ യെസ്ആ അവർ താ അമല യേശാ അതുകൊണ്ട് നിങ്ങൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണർ ചെയ്യുന്ന എന്തിനേയും ഇനിയിപ്പം നിങ്ങൾ ചെയ്തത് അന്യായമായി പോയി അതിക്രമമായി പോയി ഏ അതിക്രമം എന്ന് പറയുന്നില്ല വലിയ അതിക്രമമാണ് ഇവർ ചെയ്തത് എന്നാൽ പോലും ഞാനെന്ത് ചെയ്യുന്നില്ല അതിനെ നിഷേധിക്കുകയോ നിരാകരിക്കയോ ചെയ്യുന്നില്ല എന്തുകൊണ്ട് കാരണം എനിക്ക് ബ്രാഹ്മണനത്തെ പ്രിയപ്പെട്ടവരാണ് ഇത് ഭാഗവത് പറയാതിരിക്കില്ലും പറഞ്ഞതാണ് ഏകാശ്മനൊക്കെ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഇന്നത്തെ ബോധത്തിലുള്ള പോലെ ജന്മന ഉണ്ടായിട്ടുള്ള ജാതി ബ്രാഹ്മണനെ കുറിച്ചല്ല തത്വവേദികളായിരിക്കുന്ന സജ്ജനങ്ങൾ എന്നുള്ള എടുക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയാണ് അവിടെ പറയുന്നത് സജ്ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ നിഷേധിക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ മുഖമാണ് ബ്രാഹ്മണരി എന്ന് പറഞ്ഞു ഈ പഞ്ചമസ്കന്ധത്തിലൊക്കെ അത് പറയും പലതെങ്കിലും പറയും നമുക്ക് കാണാം ഭഗവാന് ഭോജനമായിരിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ബ്രാഹ്മണന്റെ കൂട്ട് മുതലായുമ്പോൾ ബ്രാഹ്മണരുടെ മുഖത്തിലൂടെ കഴിക്കുന്ന അന്നവും അഗ്നിയില് സ്വാഹാസ്വാഹാൻ ഹോമിക്കുമല്ലോ അഗ്നി ഭഗവാന്റെ മുഖമാണ് ഇങ്ങനെ വേദമന്ത്രങ്ങളോടുകൂടി അഗ്നിയിൽ ആഹൂതി ചെയ്യപ്പെടുന്ന ഈ ഭക്ഷണത്തെക്കാളും എനിക്കിഷ്ടം ബ്രാഹ്മണരുടെ മുഖത്തിലൂടെ ആസ്വദിക്കുന്നതാണ് ഭഗവാൻ അത്ര പ്രിയങ്കരാണ് എനിക്ക് ബ്രാഹ്മണൻ്റെ അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയെ ഞാനെന്ത് ചെയ്തില്ല യത് ബ്രാഹ്മണസ്യ മുഖതശരോ സന്തുഷ്ടസ്യമയ്യവഹിതാഗൈ ഹാസം എന്ന് പറഞ്ഞാൽ ഉരുളാന്ന് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങനെ ബ്രാഹ്മണരുടെ മുഖത്തിലൂടെ ഉരുളകളായിട്ട് വരുന്ന അന്നമുണ്ടല്ലോ അതെനിക്ക് വലിയ സംതൃപ്തി ഉണ്ടാകണ്ടായി അപ്പോൾ ഞാൻ നിങ്ങൾ എന്തു ചെയ്യുന്നില്ല അപ്പോൾ എന്താ ഇവിടെ പഠനിച്ചതെന്ന് പറഞ്ഞാൽ ഭക്തന്മാരോടുള്ള ആ സ്നേഹ ബഹുമാനാധിക്യം കൊണ്ടും തൻ്റെ ആൾക്കാർ ചെയ്തതാണ് അത് തെറ്റാന്ന് പറഞ്ഞു ഇവിടെയൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ട് അതായത് ഒന്ന് എപ്പോഴും നല്ല യജമാന്മാർ ചെയ്യേണ്ട എന്താണ് തൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്താൽ അത് തെറ്റാന്ന് പറയും അവർക്ക് വേണ്ടി മാപ്പി ചോദിക്കുക ഭഗവാൻ ചെയ്യുന്നത് ഇന്നിപ്പോൾ എന്താ ചെയ്യാനുള്ളത് തെറ്റ് ചെയ്താലൊക്കെ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വിട്ടാണ് ഞാൻ ഇരുന്ന് എന്ന് പറയുന്നത് എല്ലാ സർക്കാരും ചെയ്തതാണ് ഓരോ താഴെയുള്ളവരെ സസ്പെൻഡ് ചെയ്യാനും പിരിച്ചുവിടുക എളുപ്പേ അതൊക്കെ പിരിച്ചുവിടും ഗുണം കളന്നാലോ അതൊക്കെ എൻ്റെ യോഗ്യതയാണ് ഞങ്ങളുടെ ഭരണത്തിൻ്റെ യോഗ്യതും ഇത് ഇവിടെ ഈ രാജ്യത്ത് നിന്നുള്ള ലോകത്തെമ്പാടും എങ്ങനെയാണ് വലിയ അഴിമതി ആക്രമമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഭരണാധിപന്മാരെന്താണ് ഗുണങ്ങളൊക്കെ ഏറ്റുവാകും അതൊക്കെ ഞങ്ങളുടെ ഭരണത്തിൻ്റെ യോഗ്യത അബദ്ധമൊക്കെ ഉണ്ടായാലോ അത് ബുദ്ധി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ് ഞങ്ങളിരുന്ന് പറയാനില്ല അത് ഭഗവാൻ ചെയ്തതല്ല എൻ്റെ ഭൃത്യന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് ഞാനാണ് പിന്നെ വെറുതെ യജമാനാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നാൽ മതിയോ ഞാൻ അത് ഏറ്റെടുക്കാമെന്നുള്ളൂ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ആ ഒരു മനോഭാവം ആലോചിച്ച് നോക്കേണ്ടതാണ് പലപ്പോഴും അങ്ങനെ എല്ലാ ആളുകളും ചെയ്യുക തെറ്റൊക്കെ എന്ത് ചെയ്യുന്നു താഴെയുള്ള ആൾക്കാർ തന്നെ ദുഃഖിയുഖതി അപ്പം അതിനണ്ടിനേതോ അതിൽ ഞാനെന്ത് ചെയ്യുന്നിരിക്കുന്നു നിങ്ങളുടെ ഈ നവർത്തി ഒക്കെ അംഗീകരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല നിങ്ങൾ ചെയ്തതെന്നാണ് പറഞ്ഞതേ കാരണം ഇവർക്കത് കിട്ടേണ്ടതാണ് പറഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈ സമയത്തൊക്കെ അവരവിടെ ഉണ്ട് അവരോടല്ല പറയുന്നത് ഇതൊക്കെ സനകാരി അപ്പോൾ സനകാരി മനുഷ്യന്മാർക്കാകട്ടെ ആകപ്പാട് വിഷമമായി കാരണം ഞങ്ങൾ അർഹതയില്ലാത്തൊരു സ്ഥലത്ത് അനുവാദം ഒന്നും വാങ്ങാണ്ട് വന്നതാണേ എന്നിട്ട് ഭഗവാന്റെ ലോകത്തിൽ ഭഗവാന്റെ ഭൃത്യന്മാരായിരിക്കുന്നവരോ ഒന്ന് ശവിച്ചു എന്നിട്ട് ഭഗവാൻ ചേർന്ന് എന്താണ് എനിക്ക് വലിയ ഉപകാരം ചെയ്തോലെ അപ്പം അവർക്ക് തോന്നി ഞങ്ങളെ പരിഹരിക്കുമ്പോൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ വലിയ ഉപകാരം ആ ചെയ്തത് ഇവിടെ ഒന്ന് കുഴപ്പമൊക്കെ ഉണ്ടാക്കിയല്ലോ എന്ന് പറയാണോ സംശയേ അവരൊന്നും അല്ലേ ഭഗവാന് അങ്ങയുടെ അഭിപ്രായം എന്താ ഞങ്ങൾ അറിയുന്നില്ല കാരണം അങ്ങയുടെ വൃത്തിയന്മാർ ശവിക്കാൻ ഇവരാരും അധികാരപ്പെടുത്തിയിട്ടില്ല ഭഗവാൻ നോക്കിയുള്ളൂല്ലോ അപ്പം ഞങ്ങളിങ്ങനെ വന്നിട്ട് പറഞ്ഞതിൽ പക്ഷേ എന്താ ചെയ്തത് ഞങ്ങൾ ക്രോധാവേശം കൊണ്ട് അങ്ങനെ ചെയ്തു എന്നാൽ അസസ്യോഷതിൻ ദേവിശികുല്ലം സരസ്വതിം മഞ്ഞു ദൃഷ്ടാനം തേശ്വാത്മാതൃപ്യതാം കോപമാകുന്ന സർപ്പം കൊണ്ടുള്ള കടിയേറ്റിട്ടാണ് ഞങ്ങൾക്ക് ഇതുണ്ടായതാണ് സർപ്പം കടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ദൃഷ്ടിക്ക് ദോഷം ദോഷമുണ്ടാകും എന്നുള്ളത് പഴയ വൈദ്യഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് അത് നമ്മുടെ പഞ്ചമസ്കന്ധത്തിൽ ഈ രഘുഗുണരാജാവുന്നവരെയുള്ള സംവാദത്തിൽ കാണാം രഘുഗുണം പറയുന്നുണ്ട് ഞാൻ അധികാരമാകുന്ന അഥവാ അഭിമാനം ദുരഭിമാനമാകുന്ന ഈ സർപ്പത്തിൻ്റെ കടിയേറ്റ് കണ്ണു കാണാത്തവനായ ഞാൻ എന്ന് പറയുന്നത് അഹിമന്യു ദൃഷ്ടേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവരവിടെയും പറഞ്ഞു നിങ്ങൾ ഈ ക്രോധം കൊണ്ടിങ്ങനെയൊക്കെ ചെയ്തു എന്തായാലും ഞാനത് എന്ത് ചെയ്യാം ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ നീ ഈ മഹർഷിമാർക്ക് വിഷമ ഈ മഹർഷിമാർ പറഞ്ഞു ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയിട്ട് ക്ഷമിക്കണേ അങ്ങയുടെ ഉദ്ദേശം എന്താ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അയക്കുകയും ചെയ്തു എന്നിട്ട് തൻ്റെ അടുത്ത് നിൽക്കുന്നവരായ അസുരന്മാരോട് പറഞ്ഞു ഈ അസുരന്മാരല്ല അന്നസുരന്മാരല്ല അവരെ ജയവിദ്യമാരോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും ബ്രാഹ്മണശാപം ഭരിച്ചില്ല എന്ന് വരേണ്ട നിങ്ങൾ എന്ത് ചെയ്യട്ടെ മൂന്ന് ജന്മം അസുരയോനെ ജനിച്ചതിന് ശേഷം എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിട്ട് അജിരേണ എന്ന് പറഞ്ഞാൽ വലിയ കാലതാമസം ഇല്ലാതെ എൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് അത്ഭുതം തോന്നും അജിരേണ എന്ന് പറഞ്ഞു കേട്ടാൽ കാരണം എത്ര കാലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നതെന്ന് അറിയുമോ കാരണം ഈ കുംഭകർണനും രാവണനൊക്കെ അനേപത്തി നൂറ്റാണ്ടുകള രാജ്യം ഭരിച്ചതേ ഈ സംഭവമൊക്കെ നടക്കുന്നത് വരാഹകൽപ്പത്തിലെ ആദ്യ മന്നുന്തരത്തിലാണ് വൈവസ്തുതമന്യന്തരത്തിൽ നടക്കുന്ന കാര്യം വൈവസ്തുത മന്യന്തരം കാര്യം എത്രയോ കാലം കഴിഞ്ഞിട്ട് ഏഴാമത്തെ മനോന്ദര വൈവസ്വല്ല സ്വയംഭൂ മന്യന്തരത്തിൽ നടന്നാൽ സ്വയംഭൂമന്യന്തരം കഴിഞ്ഞിട്ട് ഏഴാമത്തെ മന്നൊന്തരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈവസ്വ മന്യന്തരം നേരത്തെ പറഞ്ഞ മനോന്ദരത്തെ എഴുപത്തൊന്ന് ചതിരിവങ്ങളാണ് അങ്ങനെ ഏഴ് മന്യന്തരങ്ങൾ ഏഴാമത്തെ മന്നുന്തരത്തിലാണ് എന്ത് ചെയ്തത് വൈബസ്വനുവിൻ്റെ കാലത്താണ് അതിൻ്റെ ത്രേതായത്തിലാണ് രാവണനൊക്കെ ജനിച്ചത് ശിശുപാലൻ്റെ ദന്ത അവരുടെ മൂന്നാമത്തെ ജന്മം കൃഷ്ണാവതാരത്തിലാണ് അവരെ കൊന്നത് നമുക്ക് ദശമത് സ്കന്ധത്ത് കാണാം അപ്പം എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മളെ ദൃഷ്ടിയിൽ ഇതിൽ ഭഗവാൻ പറഞ്ഞെന്തോ ആ ചിരയാണ് അതിൽ താമസം ഇല്ലാണ്ട് വരാതെ അപ്പം അത് പറഞ്ഞെന്തുകൊണ്ടാണ് ഭഗവാന്റെ ദൃഷ്ടിയിൽ ചെറിയ കാലം നമ്മളെ ദൃഷ്ടിയില്ല അതൊക്കെ വലുതായിട്ട് തോന്നുന്നേ അതായത് ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞു ആദ്യത്തിൽ ഹിരണ്ാക്ഷൻ ഹിരണ്യേശിവയായി ജനിച്ചു അത് കഴിഞ്ഞിട്ട് രാവണ കുംഭകരണമേലായി അവർ തന്നെ എത്ര കാലം പതിനായിരം കൊല്ലം തപസ് ചെയ്തു ഇതെന്നൊക്കെ പറയുന്നത് അപ്പോൾ തപസ് തന്നെ ഇത് പതിനായിരം കൊല്ലം അതിൻ്റെ ഫലമായിട്ടുള്ള ബലവീര്യങ്ങൾ കൊണ്ട് ലോകത്തെ മുമ്പിൽ അടക്കി ഭരിച്ചു എത്ര കാലം കഴിഞ്ഞു കൃതൈവത്തിൻ്റെ ആദ്യത്തിൽ അങ്ങനെ ഉണ്ടായതാണ് രാവണനെ കൃതൈവല്ല ത്രേതായുപത്തിൻ്റെ രാമാവതാരം ഉണ്ടാകുന്ന വളരെ കാലം കഴിഞ്ഞിട്ടാണ് അത്ര കാലം മുഴുവൻ ലോകം ഭരിച്ചു ലോകത്തെ ഉപദ്രവിച്ചു അപ്പം എത്ര കാലം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അവർ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ദ്വാപരയുഗത്തിൻ്റെ മധ്യത്തിലാണ് ആര് ഉണ്ടാവുന്നത് സാക്ഷാത് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത് അവിടെ വെച്ചിട്ടാണ് ആരെ കൊന്നത് ശിശുപാലിനെന്തോ അവസരം അപ്പം എത്ര കാലം കഴിഞ്ഞു നമ്മളെ ദൃഷ്ടിയിൽ അല്ല ഭഗവാൻ പറയുന്നതോ അചിരയണ വലിയ താമസമില്ലാണ്ട് പറഞ്ഞത് തോമസിച്ചതാണ് അജിരേണ എന്ന് പറയാൻ കാലം ഭഗവാന്റെ ദൃഷ്ടിയിൽ ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത് ഈ ബ്രഹ്മലോകത്തേക്കാൾ ദൈർഘ്യമുള്ളതാണ് ഇപ്പം ഭഗവാൻ ഒരു നിമിഷം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഭൂമിയിൽ യുഗങ്ങൾ കഴിഞ്ഞിട്ടാവും അതാ വ്യത്യാസമേ അതിൽ നാമസ്കൃത കാണാം കകുദ്ദി തൻ്റെ മകളെയും കൊണ്ട് ബ്രഹ്മലോകത്ത് നിന്നു ഇവിടെ ആർക്കാണ് വ്യാൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അന്വേഷിക്കാൻ ബ്രഹ്മാനോട് ചോദിക്കാൻ പോയതാൻ അവിടെ എന്തോ കൂത്തോ ഡാൻസോ എന്തോ ഉണ്ടായിരുന്നു അത് നോക്കി നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രഹ്മാൻ എടുത്തിട്ട് പറഞ്ഞു ഇതിൽ ലിസ്റ്റ് ഒക്കെ കൊണ്ടാണ് പോയതേ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ തെരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് കൊണ്ട് ഹൈക്കമാൻഡിലേക്ക് പോകുന്നില്ലേ അതുപോലെ പോയതാൽ ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ബ്രഹ്മാനോട് ചോദിച്ചു ഇവർക്ക് ആർക്കാണ് ഞാൻ എൻ്റെ മകളെ കൊടുക്കേണ്ടത് അതൊക്കെ വായി ചിരിച്ചു ഞാൻ ബ്രഹ്മാവ് പറഞ്ഞു അല്ലേ അലാവെ അങ്ങിക്കൊണ്ട് ലിസ്റ്റിലുണ്ടല്ലോ ഇവർ ഇരുപത്തെട്ട് തലമുറ ഇപ്പോൾ ഇല്ലാതെ ഉള്ളു അത്രേ കാലം കഴിഞ്ഞു ഈ ഭൂമിയിലേ ഇയാൾക്കിവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ കാരണം ബ്രഹ്മലോകത്തിന് സമയം എടുത്ത സമയം വ്യത്യാസം അപ്പൊ കൂട്ടത്ത് പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങൾ അച്രിയണ വലിയ കാലതാമസമില്ലാതെ എന്നെ തന്നെ പ്രാപിക്കുന്നു പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഇരിക്കുകയും ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായി നമ്മൾ പറയുന്നത് നിധിദേവി നൂറ് കൊല്ലക്കാലം ഗർഭം ധരിച്ച് നടന്നതല്ലോ ഈ ഗർഭയണ വർധിച്ചു പ്ര അവസാനം നൂറ് വർഷം കഴിഞ്ഞാൽ പ്രസുഷുമേ പ്രസവിച്ചു എന്ന് പറയാൻ ആദ്യത്തിന് ഹിരണ്യാക്ഷണിയും രണ്ടാമത് ഹിരണ്യാശ്വനിയും പ്രസവിച്ചു എന്നാണ് ഒരു വ്യാഖ്യാനം അത് വളരെ തമാശ കാര്യമാണ് അതായത് ഭാഗവതത്തിൽ ഇങ്ങനെ വളരെയധികം ശാസ്ത്രകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇരട്ട കുട്ടികളൊരു പ്രസവത്തിലുണ്ടായാൽ ഏതു കുട്ടിയാണ് മൂത്തതെന്ന് പറയുക ലോകദൃഷ്ടിയിൽ ആദ്യം പുറത്തു വന്ന കുട്ടി ഭൂസ്പർശം ഉണ്ടായ കുട്ടി നോക്കിയിട്ടാണ് ആദ്യം പറയുക പക്ഷേ ചില ശാസ്ത്രകാരന്മാരായ ശാസ്ത്രകാരന് പരിധി ഇപ്പല്ല പിണ്ട നന്ദി മുതലായ പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇരട്ട കുട്ടികളിൽ രണ്ടാമത് പുറത്തു വരുന്നവന് ആദ്യം ഉണ്ടായവൻ ഞാൻ അതൊന്നൊരു പുറത്തല്ലാതെ അതായത് ഒരു ബീജൻ രണ്ടായി പകുത്തിട്ട് രണ്ട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഉൽപ്പന്നമായ കുട്ടി ഒരു സൈഡിലാണ് ഉണ്ടാവുക അത് പുറത്തു വരിക രണ്ടാമതാണ് ഇപ്പോൾ നമ്മൾ കുറേ പുസ്തകം മേൽക്കും മേൽക്കും വെച്ചാൽ അവസാനം വെച്ച പുസ്തകമല്ലേ ആദ്യം എടുക്കുക ആദ്യം വെച്ച പുസ്തകം എടുക്കേണ്ട വിഷമാണ് വലിച്ചതിനൊക്കെ കൂടി താഴെ പോഴും അല്ലെങ്കിൽ നമ്മൾ കുറേ വസ്തുക്കളെ അടുത്തെടുത്ത മാച്ചുള്ള വിഷയങ്ങളാണ് അടുത്തെടുത്ത് വെക്കുന്നത് ഒന്നായിരിക്കുക ഈ അറ്റത്തുള്ള എടുക്കാനല്ലേ എളുപ്പം അവസാനം വെച്ചാൽ ആദ്യം വരിക അവിടെ രണ്ടാമത് ഉൽപ്പന്നനായ കുട്ടിയാണ് എന്ത് ചെയ്യുന്നത് ആദ്യം പുറത്ത് വരുന്നതാണ് അതുകൊണ്ട് രണ്ടാമത് ജനിച്ച ആൾ എന്താണ് അനുജനാണ് വാസ്തവത്തിൽ അല്ല അനുജനാണ് ആദ്യം അല്ല രണ്ടാമത് വന്നവനാണ് ഏട്ടൻ താസവം ആദ്യം പ്രസവിക്കുന്ന അറ്റത്തുള്ള ആളൊക്കെയാണ് എനിക്ക് വരാൻ ഇടുമ്പോൾ അതുകൊണ്ട് ആദ്യം ഉണ്ടായത് അല്ലാന്നാണ് ഇങ്ങനെ തമാശകളൊക്കെ ഉണ്ട് അതിനാണ് അവിടെ എന്ത് ചെയ്താൽ വളരെ വിദഗ്ധമായിട്ട് പിന്നെ ഈ രണ്ടാമത് പ്രസവിക്കപ്പെട്ടവനെ ഹിരണ്യാക്ഷെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലാണ് എന്ത് ചെയ്തത് ഉൽപ്പന്നനായത് എന്ന് പറയാൻ ഏതായാലി ജനിച്ചു ഈ സമയത്ത് വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പ്രസവിച്ച മേസേ ഉത്പാദം എന്ന് പറയാൻ ഈ ഉൽപാദങ്ങളെ പറ്റിയൊക്കെ അറിയാൻ വരാമഹി വരാഹമിഹിരിന്റെ ബൃഹത് സംഹിതെന്നു പറഞ്ഞ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് ആ ബൃഹത് സംഹിതയിൽ അനവധി ദുർനിമിത്തങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് അതിൽ നിന്നെടുത്ത് പകർത്താണ് ഭാഗവതമൊക്കെ ചെയ്യുന്നത് പലതെങ്കിലും നമുക്ക് കാണാം അതായത് വിഗ്രഹങ്ങൾ വേർക്കുന്നു പട്ടികളും കുറുക്കന്മാരൊക്കെ ഓരിയിടുമ്പൊക്കെ വായി നിന്ന് തീപ്പറക്കുന്നു പിന്നെ മലം മൂത്രം മുതലായത് അഗ്നിയൊക്കെ വർഷിക്കുന്നു ഇങ്ങനെ കുറേ വർണ്ണനകളാണ് പ്രഥമ സ്കന്ധത്തിൽ തന്നെ പിന്നെ ഈ അർജുനൻ ദ്വാരകൾ പോയി തിരിച്ചു വരാ സമയത്ത് ഇതിഷ്ടനം ധാരാളം ദുർനിമിത്തങ്ങൾ വർണ്ണിക്കുന്നുണ്ട് പതിനാലാം അധ്യായത്തിൽ കാണാം ഇത് പലതിരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഇങ്ങനെ കുറേ ദുർനിമിത്തൊക്കെ ഉണ്ടായി അവസാനം ചെയ്തു നിവിസ്പ്രശവും ഹേമഗിരി ഇടകോടി ഭരനിരുദ്ധകാഷ്ടവും സ്ഫുരതംഗ അഭുജവും അവരെ ഈ രണ്ട് കുട്ടികളും ജനിക്കുമ്പോൾ തന്നെ വളരെ ബലവാന്മാരായിത്തീർന്നു എന്നൊക്കെയാണ് ഈ അച്രന്മാരുടെയും രാക്ഷന്മാരുടെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ വലുതാവുന്ന ഒരു പഴയ സങ്കല്പമുണ്ട് പുരാണത്തിന് എന്താ കാരണം വെച്ചാൽ പണ്ട് പാർവതി ദേവി ഒരിക്കൽ നോക്കിയപ്പോൾ ഈ രാക്ഷസ സ്ത്രീകൾ കുട്ടികളെ പ്രസവിച്ചുകഴിഞ്ഞാൽ അതിനെ തന്നെ പിടിച്ചു നിന്നുകളേ എന്നാണ് ഒരു പുരാണത്തിൻ്റെ സങ്കല്പാണ് ചില പൂച്ചൊക്കെ അല്ലേ നാലഞ്ച് കുട്ടികളെ പ്രസവിച്ചാൽ രണ്ടെണ്ണത്തിന് അതിന് നിന്നു അതങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട് അവർ ഈ കുട്ടികളെ പിടിച്ചു തിന്നാണ്ടപ്പോൾ പാർവതിക്ക് വലിയ സങ്കടം തോന്നി ഇത് കഷ്ടമല്ലായിരുന്നു ഞാൻ പാർവതി അസുരന്മാരെ അനുഗ്രഹിച്ചു രാക്ഷസന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മേൻ്റെ അത്ര വലുപ്പം ഉണ്ടാവട്ടെ കുട്ടിക്കും പിന്നെ പിടിച്ച് നിന്നാൻ അവരില്ല ഇങ്ങനെ തമാശയില്ല ഇതൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മളറിയേണ്ടത് ഇവരെന്ത് ചെയ്തു ഗംഭീരമായി തപസ് ചെയ്തു ബ്രഹ്മാണി തന്നെ തപസ് ചെയ്തത് എന്തിനാണ് തപസ് ചെയ്യുന്നത് ഞങ്ങൾ ബലം വേണം ഞങ്ങൾ ആരും പെട്ടെന്ന് കൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ് എല്ലാ അസുരന്മാരുടെയും സ്വഭാവം അപ്പം അങ്ങനെ വരം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കേമന്മാരായിട്ട് നടന്നു എന്നാൽ ഈ ഹിരണ്യാക്ഷൻ കഥയാണ് ഇവിടെ പ്രസക്തമായത് അത് മാത്രം ഇപ്പോൾ പറയാൻ ഹിരണ്യേശുവിൻ്റെ കഥ സപ്തം സ്കന്ധത്തിൽ വിസ്തരിക്കും ഇവിടെ പറഞ്ഞ ഹിരണ്യക്ഷനെ മാത്രമാണ് ഹിരണ്യാക്ഷൻ ജല ജലലോ ഒലിവന്നു തിളങ്ങുന്നൊരു ഗത വെച്ചു അഹങ്കാരികളായ ഇവർ യുദ്ധത്തിൽ പുറപ്പെട്ടു എന്നാണ് ഈ പുരാണത്തിലൊക്കെ കാണാം അസുലന്മാരൊക്കെ ചെയ്ത അസുലന്മാരും അച്വന്മാരൊക്കെ എപ്പോഴും ചെയ്യാം ഈശ്വരനെ നിഷേധിക്കല്ല ഈശ്വരൻ തപസ്സീന്നെയാ ചെയ്യുന്നതേ അധികവും തപസീയുന്നത് ഒന്നുകിൽ ശിവനെയോ അല്ല ബ്രഹ്മാവിനെയാണ് എല്ലാവർക്കും മുത്തച്ഛനായിരിക്കുന്നതാണ് ബ്രഹ്മാവിനെ അതുകൊണ്ട് അസുരന്മാരോട് അദ്ദേഹത്തെ നീതി കാണിക്കാതിരിക്കാൻ വയ്യ കാരണം ബ്രഹ്മാവിൻ്റെ മക്കളാണ് ഇവരൊക്കെ എല്ലാവരും അസുരന്മാരായാലും ദുഷ്ടന്മാരായാലും സാധ്യത ഒക്കെ അഭിമാൻ്റെ മക്കളാണ് അതിപ്പോൾ എല്ലാ അവതാരങ്ങളിലും കാണാം എന്നിട്ടിങ്ങനെ വരമാ വരമാകുന്നതിനാണ് എനിക്ക് വരമ്പ ഉണ്ടാവണം എനിക്ക് എല്ലാത്തിനും ജയിക്കാതെ കഴിയുന്ന അപ്പം നമ്മൾ അതിനാൽ മനസ്സിലാക്കേണ്ടത് ഈ അസുരന്മാരെന്നൊക്കെ പറഞ്ഞാലൊരു പ്രത്യേക ജനവിഭാഗമല്ല നമ്മളെ ഉള്ളിൽ തന്നെ ബുദ്ധിയാണ് അസുരന്മാരായിരിക്കുന്നത് കാരണം അസുരന്മാരും ദേവന്മാരും ഒക്കെ ജനിച്ചത് ഒരേ അച്ഛൻ്റെ മക്കളായിട്ടാണ് കശ്യുവിൻ്റെ മക്കളായിട്ടാണ് ജനിച്ചതേ ഈ കശ്യപൻ്റെ ഈ പതിമൂന്ന് ഭാര്യമാരൊക്കെ ജ്യേഷ്ഠത്തി അഞ്ചത്തിമാരായിരുന്നു ഒരേ പുരുഷൻ്റെ പെൺമക്കളായ ഒരേ പുരുഷൻ്റെ ഭാര്യമാരായ സ്ത്രീകളിൽ നിന്നാണ് ആരുണ്ടായത് അസുരന്മാരുണ്ടായും ദേവന്മാരുണ്ടായും ബന്ധുന്മാരുണ്ടാവും ഒക്കെ എങ്ങനെയാണ് അവർ ഉപവേറ വർഗങ്ങളല്ല പിന്നെ അസുരനും ദേവനും എന്താ വ്യത്യാസം സ്വഭാവഭേദമാണ് അതാണ് വേറൊരു വിഭാഗമല്ല അവർ അസുരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അസു എന്ന് പറഞ്ഞാൽ പ്രാണെന്നാണ് പ്രാണബലത്തിൽ അഹങ്കരിച്ചിട്ട് ബലമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ അസുരന്മാർ അപ്പോൾ അങ്ങനെ ആലോചിച്ചു പോയി നമ്മൾ പല അസുരന്മാരാണ് ശരീരം കിട്ടാൻ മനുഷ്യനൊക്കെ തോന്നുന്നേയുള്ളൂ ബുദ്ധി കൊണ്ട് അസുരം കാരണം ഭഗവാൻ ഉപാധിച്ച് ഭഗവാനിൽ നിന്ന് വരബലം കൊണ്ട് സജ്ജനങ്ങളെയും പതിവ്രതകളെയും ദേവന്മാരെ ദ്രോഹിച്ച് കളയാന്ന് വിചാരിക്കുന്ന ഒരു അസുരബുദ്ധിയാണ് നമ്മൾ പലപ്പോൾ എങ്ങനെയാണ് ചെയ്ത് ഈശ്വരാധീനം കൊണ്ട് വലിയ കേടുപാടില്ലാത്ത ശരീരം കിട്ടി ചിന്തിക്കാനുള്ള ബുദ്ധി കിട്ടി ഇതൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു അന്യനെ അപജയപ്പെടുത്തി കളയാം അന്യൻ്റെ മേലെ ജയിച്ച് കളയാം വേറൊരാളെ ചവിട്ടി താഴ്ത്തിയിട്ട് തന്നെ ഉയർന്നു കളയാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അസുരബുദ്ധിയാണ് അതുകൂടി മനസ്സിലാക്കേണ്ടതാണ് അല്ലാണ്ട് അസുരം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഗ്രഹാന്തരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു അന്യഗോള ജീവിയല്ല നമ്മൾ ഇന്നലെ ഉണ്ടാകുന്നതാണ് അവരിങ്ങനെ വർണ്ണിക്കുന്നതേ ഉള്ളൂ കാരണം ഇവിടെ എന്താണ് കശുവിൻ്റെ മക്കളായിട്ട് അവർ ജനിച്ചത് അസുരന്മാരുടെ മക്കളായിട്ടല്ല ദക്ഷപ്രതാപതിൻ്റെ പെൺകുട്ടിയുള്ള മക്കളാണ് എന്നിട്ടിങ്ങനെ ആവാൻ പാടുള്ളോ അപ്പോൾ അതൊക്കെ കാണുന്ന ബുദ്ധിവിശേഷമല്ലാതെ വർഗഭേദങ്ങളൊന്നും ആരും തമ്മിലില്ല ദേവന്മാരും അസുരന്മാരും തമ്മിലില്ല അവർക്കെന്താ വേണ്ടത് എപ്പോഴും ശക്തി കിട്ടിക്കഴിഞ്ഞാൽ പരപീഠനായ ഒരാളെ ദ്രോഹിക്കണം എന്നുള്ള വിചാരം ഉണ്ടാവാം സാധാരണ ശക്തി ഉണ്ടായി ശരീരത്തിന് ബലം ഉണ്ടായി ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതാണ് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് പക്ഷെ പരോപകാരത്തിന് വേണ്ടി ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ബോധം പോലും ഇല്ലാതെ അന്യനെ ആക്രമിക്കാനും അന്യൻ്റെ മേലെ വിജയം നേടാനും ശ്രമിക്കുന്നവരൊക്കെ അസുരന്മാരാണ് അവിടെ ഈ ഹരണാക്ഷം എന്ത് ചെയ്തു വലിയ ഗതി എടുത്തിട്ട് യുദ്ധത്തിന് ഉറവിട്ടു യുദ്ധമാണ് പ്രധാനപ്പെട്ടത് എല്ലാവരും അടിച്ചമർത്തണം എന്നുള്ള വിചാരമാണ് ഇയാൾ വരവാങ്ങി വന്നിരിക്കുകയാണ് ഇയാൾ വളരെ ബലവാനാന്ന് കണ്ടിട്ട് ദേവന്മാരൊന്നും യുദ്ധത്തിന് പുറപ്പെട്ടില്ല ഒഴിഞ്ഞാൽ ആരും യുദ്ധത്തിന് കിട്ടാനില്ല ഇപ്പം എന്തെങ്കിലും ചെയ്യേണ്ടേ കൈത്തരിപ്പ് തീർക്കണ്ടേ അതുകൊണ്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങി ഒരു തിരമാലകളോട് യുദ്ധം ചെയ്തു ഇത്ര വിഷു പോരന്തെങ്കിലും ഉണ്ടോ തിരമാല ഒരു അടിച്ചു അടിച്ചാൽ വീണ്ടും തിരമാല തിരമാലയ്ക്ക് വല്ല വികാരം ഉണ്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മടുത്തു ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്യാത്ത ആളോട് യുദ്ധം ചെയ്തതിൽ വല്ല അർത്ഥമുണ്ടോ പർവ്വതകളോടും തിരമാലയോടൊക്കെ യുദ്ധം ചെയ്താൽ ഈ ക്ഷീണം കൃഷികളും ഇതാണ് മടുത്തു അപ്പോഴാണ് കേട്ടത് പണ്ട് വരുണൻ ഓക്കെയാ പതിനെട്ടാം പതിനേഴ് അധ്യായം പറഞ്ഞത് വരുണൻ പണ്ട് രാജസവയാഗം ചെയ്തിട്ടുണ്ട് അപ്പം രാജസവയാഗം ചെയ്യണമെങ്കിൽ രാജാക്കന്മാരൊക്കെ ജയിക്കണം ഇപ്പം നമ്മൾ ദശമസ്കരണത്തിൽ കാണാം കൃഷ്ണൻ്റെ രാജസൂയത്തെ പറ്റി അപ്പം ഇയാൾ യുദ്ധത്തിന് കൊള്ളാവുന്നയാളാണെന്ന് വിചാരിച്ചു വരുണൻ്റെ വിഭാവരി എന്ന് പറഞ്ഞാൽ വരുണൻ്റെ പുലിച്ച് എന്നിട്ട് പറഞ്ഞു അല്ലേ വരുണ ദേഹി സംയുഗം പറഞ്ഞു എനിക്ക് യുദ്ധം തരുമോ ഞാൻ യുദ്ധത്തിന് വേണ്ടി യാദിക്കുകയാണ് അങ്ങ് പണ്ട് രാജസ്വയൊക്കെ ചെയ്ത കേമനാണല്ലോ അവൻ്റെ എന്നോട് യുദ്ധത്തിന് ഒരുന്ന് പറഞ്ഞു അപ്പം വരണം കുറച്ച് പരിഹാസമായിട്ടാണ് പറഞ്ഞത് വരണം പറഞ്ഞു മോനെ എനിക്ക് വയസ്സായില്ലേ ഏഹ് പണ്ട് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് രാജസൗകത്ത് ചെയ്തത് ഇപ്പൊ ഒന്നുമല്ല പണ്ട് ചെയ്തതാണ് ഇപ്പം ഞാൻ പ്രായമായില്ലേ അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ നിനക്ക് പറ്റുന്ന പറ്റുന്നയാൾ നോക്കിയായിരുന്നു ഞാൻ ചെയ്യാൻ പറ്റിയ ആളല്ലാന്നാണ് എൻ്റെ എന്ത് പറഞ്ഞു ഈ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഇയാൾ വിഷ്ണുവിൻ്റെ പാർശ്വനായിരുന്ന ആളാണ് ഇവിടെ ശാവം കൊണ്ട് ബുദ്ധിയൊക്കെ വെച്ചു ആയി വിഷ്ണു പിന്നെ ധാരണയൊന്നുമില്ല അതുകൊണ്ട് വിഷ്ണു എന്നിട്ട് വിദ്യയാണ് വലിയ അടിക്കാരനൊക്കെയാന്ന് കേട്ടിട്ടുണ്ട് അപ്പം അയാളെ ചെന്നിട്ട് ഒരു കൈ നോക്കാം അയാൾ എന്ത് ചെയ്യുന്നു എൻ്റെ അഹങ്കാരമൊക്കെ ക്ഷമിപ്പിക്കുന്നു എന്നാൽ പിന്നെ അത് ഇതാ നാരദനെ കണ്ടപ്പോൾ നാരദനോട് ചോദിച്ചു ഈ വിഷ്ണു പറഞ്ഞ വിദ്വാൻ എങ്ങനെ ഉണ്ടാവും അയാൾ കണ്ടാൽ മനസ്സിലായ ഐഡന്റിറ്റിക്ക് മനസ്സിലാവണ്ടേ ചോദിച്ചു ഒരു തമാശയാണ് അപ്പോൾ നാരദൻ പറഞ്ഞു എനിക്ക് വലിയ പരിചയമൊന്നുമില്ല നാരദം പിന്നെ ഏഷ്യൻ ഗാനനാണ് അതുകൊണ്ട് പറഞ്ഞു അത് കണ്ടാൽ കുറച്ചൊന്നും ഇല്ലെന്നുള്ളതാണെന്നൊക്കെ പറയാൻ നിൽക്കുന്നുണ്ട് മുപ്പത്തേക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്ന് ഭൂമി ദേവിയാണ് മഹാലക്ഷ്മിയാണ് ഇതൊന്നും ഈ രീതിയിൽ ഭാഗത്ത് പറഞ്ഞില്ല കേട്ടോ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഭാഗം നോക്കിയില്ലേ ഈ കള്ളനി ഇല്ലാത്തൊക്കെ പറഞ്ഞല്ലോ കേൾക്കാം തമാശയാണത്ര കഴിഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ഭൂമി ചെയ്തു ഞാൻ അപഹരിക്കാം അപഹരിച്ചാൽ ഉശിലുള്ളതാണ് ഭാര്യനെ കെട്ടു ചോദിക്കാൻ പറ്റില്ലേ അപ്പോൾ അയാൾ അവസരവും കിട്ടും എന്നൊക്കെ ആരും പറഞ്ഞു കൊടുത്തു നിന്നാൽ ചെലലം ചെയ്തു ഭാര്യനെ കെട്ടുകൊണ്ട് ദൈവാധീനം ക്ഷമ ഉണ്ടാണ്ടിരിക്കും രക്ഷപ്പെട്ടുള്ളൂ എന്ന് ചോദിച്ചിട്ടേ അപ്പം ഇയാളിപ്പോൾ ഏത് കൂട്ടത്തിലാ അറിയില്ല എന്തായാലും അതുകൊണ്ടാണ് ഇയാൾ ഭൂമിയിൽ അപകരിച്ചതാണ് അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ മനുവും മനുവിന്റെ ഭാര്യ ശതരൂപീരിക്കുമ്പോഴാണ് ബ്രഹ്മാവിന് ചോദിച്ചു അവർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആദയ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ബ്രഹ്മാപുരം നിങ്ങൾ ഭൂമിയിൽ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ അപ്പം നോക്കിയപ്പോൾ ഭൂമി കാണുന്നില്ല നമുക്ക് പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ബ്രഹ്മാടെ വിഭ്രമിച്ചു ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ ചാടിന്ന് നോക്കിയത് ഇപ്പം ഞാൻ പറയാം ഞാൻ പതിമൂന്നാധ്യായത്തിള്ളതൊക്കെ അങ്ങനെയാണ് ഇദ്ധം ഉണ്ടായത് അന്നേരമാണ് ഇയാൾ ചോദിച്ചത് എന്തിനാണ് ഭഗവാനെ ചിദ്ധം ചെയ്യേണ്ടി വന്നതെന്ന് ചോദിച്ചല്ലോ അപ്പം ആണ് ഈ കഥയൊക്കെ പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തു ഈ നാരദന്റെ വാക്ക് കേട്ടിട്ട് ആ വിഷ്ണുവിൻ്റെ ഗതി വിഷ്ണു ഏത് പിടിക്കാൻ പോയെന്ന് അന്വേഷിച്ച് നടന്നുകയാണ് ആരെ ഈ ഹിരണ്യാക്ഷം അപ്പോഴാണ് എന്ത് കണ്ടത് ബ്രഹ്മാവിനെയും ദേവന്മാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരാഹമൂർത്തിയായി അവതരിച്ചിട്ട് തൻ്റെ തേറ്റേൻ്റെ പേരെ രസാതലം വരെ പോയിരുന്ന ഭൂമിയെ എടുത്തുകൊണ്ട് ഭഗവാനിങ്ങനെ മുങ്ങി വരികയാണ് അപ്പോൾ കണ്ടു അപ്പോൾ ഈ അസുരം പറഞ്ഞു വനഗോചര ഓ മൃഗ ഓ ഇതൊരു കാട്ടുപന്നിയാണല്ലോ ഭഗവാനെ കൂട്ടി പറയാൻ വരാഹമൂർത്തിയായിട്ടാ ഭഗവാൻ വന്നതേ ഭഗവാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഒരു കാറ്റുപന്നിയാണ് പക്ഷേ നിന്നെപ്പോലുള്ള പട്ടികളൊക്കെ അടിക്കാൻ ഞാൻ മതിയെന്നു അതാണ് ഗ്രാമസിംഹാൻ നോക്കിയാ പറഞ്ഞു ഗ്രാമസിംഹം എന്ന് പറഞ്ഞാൽ പട്ടിന്ന് കുറുക്കുന്നൊക്കെ അർത്ഥമുണ്ടേ ച ഗ്രാമത്തിൽ വലിയ സിംഹത്തിനെ പോയി ഇരിക്കുന്നേ ഉള്ളൂ അയാളെ കണ്ട ഓടിക്കളി ആണ് അതുകൊണ്ട് നിന്നെപ്പുറത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് തൻ്റെ തേറ്റയിൽ നിന്ന് ഭൂമിയെടുത്ത് ഭൂമിയായപ്പോൾ അവിടെ പരിഭ്രവിച്ചു ഭൂമി ദേവി എന്ത് ചെയ്തു ഈ ജലത്തിൻ്റെ വില പ്രതിഷ്ഠിച്ചു എന്നാണ് തൻ്റെ ശക്തി കൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യത്തിൽ നമ്മൾ ഭൂമിയുടെ ഒക്കെ നോക്കിയാൽ അറിയാം ഭൂമിയിൽ നാലു പുറയുള്ള വെള്ളമാണ് വെള്ളത്തിൽ നിൽക്കുന്ന പോലെയാ ഭൂമിയുള്ളതേ ഭൂമിയിൽ വെള്ളമാണേ ഉള്ളു അല്ലെ വെള്ളത്തിൽ ഭൂമിയാണോ ഉള്ളു എന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഭൂപടങ്ങളും ഗോളൊക്കെ ഇത് കണ്ടേ ഗ്ലോബലും നോക്കി എല്ലാ രീതിയിലും ഉള്ളത് കരയല്ലാത്ത ഒക്കെ വെള്ളമാണ് വെള്ളത്തിലാണ് ഭൂമി നിൽക്കുന്നതെന്നർത്ഥം അവിടെ ഭഗവാൻ ഉറപ്പിച്ചു വന്നിട്ട് ഇയാളൊരു യുദ്ധം ചെയ്തു പിന്നെ വളരെ കൈ കഴിഞ്ഞ യുദ്ധമൊക്കെ കേമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഈ വളരെ കേമനായിരിക്കുന്ന അസുരം ചെയ്തു ഭഗവാനെ വലിയ ഗത കൊണ്ട് പ്രഹരിച്ചു ഭഗവാനാകട്ടെ നാഗമ്പതസ്വജായി വരാൻ അടികിട്ടിയവനായ ഭഗവാൻ പൂമാല കൊണ്ടടിയേറ്റ ആനയെപ്പോലെ ഇളകാണ്ടി നിന്നത് വലിയൊരു കൊമ്പനാനേ ഒരു തുളസി മാലയോട്ട് അടിച്ച് അതിന് വല്ല വിലയുണ്ടോ നിസ്സാരായി തോന്നാൻ അതുപോലെ ഭഗവാൻ ചെയ്തു തോന്നാൻ പിന്നെ എന്തിനാണ് ഇയാളൊക്കെ യഥാർത്ഥം യുദ്ധം ചെയ്യാൻ പോയത് ഭഗവാൻ വേണമെങ്കിൽ നിമിഷാർത്ഥം കൊണ്ട് സങ്കല്പം കൊണ്ട് തന്നെ ഇയാളെ ഭസ്മായി കളയാം പക്ഷേ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കാരണം ഇവർ വലിയ തപസ്സൊക്കെ ചെയ്ത ആളാണ് വലിയ കേമന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് നേരം സന്തോഷിച്ചോട്ടെ ഞാൻ കേമനാന്ന് വിചാരിച്ചോട്ടെച്ചിട്ടാണ് അല്ലാതെ തമ ചെയ്ത് വരമൊക്കെ കൊടുത്തു കുറെ വലിയ ചെയ്താൽ പിന്നെ വലിയ രസമുണ്ടോ അതെ ഭഗവാൻ കുറച്ചൊരു യുദ്ധം ചെയ്തു ആ യുദ്ധം ചെയ്തിട്ടൊക്കെ ഒരിക്കലും ചെയ്തു ഭഗവാന്റെ ഗതന്നെ തിരിച്ചു പോയി ഭഗവാൻ്റെ ഗത തിരിച്ചു പോയപ്പോൾ ഈ അസുരൻ യുദ്ധം ചെയ്യാതൊന്നും എന്ന് പറയുന്നുണ്ട് എപ്പോഴും എന്യായൊന്നും ചെയ്തില്ല ആയുധമില്ലാത്ത ആളോട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അസുരൻ കാത്തു വന്നു അങ്ങനെ വീണ്ടും കഥ എടുത്തു അപ്പോൾ ഈ അസുരൻ വേറൊരു ഗത കൊണ്ട് പോകാൻ അറിഞ്ഞു ഭഗവാനെ ചെയ്തു ഗതാ പന്ന കീ ഇനി വാ എന്ന് കവർന്നാൽ പൺപാമ്പിനെ പിടിക്കുന്ന ഗരുഡനെ പോലെ അതിനെനിക്ക് പിടിച്ചെടുത്തു തോന്നാൻ നിസ്സാരായിട്ട് ഗരുടെ സംബന്ധിച്ചോളം പാമ്പ് നിസ്സാരാണ് അതും പൺപാമ്പാമ്പ് പിന്നെ പറയുക വേണ്ടത് ആണ് പന്നകി എന്ന് പറഞ്ഞത് പൺപാമ്പിനെ പിടിക്കുന്ന ഗരുഡനെ പോലെ പിടിച്ചെടുത്തു എന്നിട്ട് അയാൾക്ക് കൊടുത്തു അയാളാകട്ടെ ഭഗവാനെന്താ സ്വീകരിച്ചില്ല അഭിമാനം കൊണ്ടേ ശത്രുണ്ടേ ആയുധം എനിക്ക് വേണ്ട വേണ്ടാവില്ല സ്വീകരിച്ചില്ല ഏതായാലും കുറേ നേരം യുദ്ധം ചെയ്തപ്പോൾ സന്ധ്യ പറ സന്ധ്യപ്പോൾ ബ്രഹ്മാവ് മുതലായ ദേവന്മാരൊക്കെ പറഞ്ഞു അല്ലേ ഭഗവാനെ ഇവൻ മഹാ മായാവിയാണ് അസുരന്മാർക്കായിട്ട് സന്ധ്യ കഴിഞ്ഞാൽ ശക്തി വർധിക്കുന്ന മായൊക്കെ വന്നത് അതുകൊണ്ട് ഇവനെ കൊല്ലണേ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ എന്ത് ചെയ്തു നല്ല സുദർശനയൊക്കെ വിചാരിച്ചു സുദർശന കയ്യിലിങ്ങനെ കറക്കി ഈ വിദ്യാഭ്യാസ സുദർശനം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് വിചാരിച്ചു ഇതിനോട് നോക്കിയിക്കുവായിരുന്നു കൊടുത്തു കരണ കുട്ടിക്ക് എന്നൊരു അടി കാലുകൊണ്ടാണ് കരേണ കർണ മൂലേന എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരിക്കലും കാലുകൊണ്ട് അടിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടും കൂടി എങ്ങനെ ശരിയാവും എന്ന് തോന്നാം നല്ല ന്യായത്തിനേ ഉള്ളൂ ഈ മൃഗങ്ങളെ സംബന്ധിച്ചുള്ള കാലും കയ്യിൽ നിന്നും പോകാറില്ല നാല് കാലുന്നല്ലേ പറയുന്നത് എല്ലാത്തിനും കയ്യായിട്ട് കണക്കാക്കാം അതിൻ്റെ അടിയേറ്റവനായ ഹിരണ്യാഷൻ കാലദല്ലാം വീട് രാവും ഇതോട് കൂടിയിട്ട് ദേവന്മാർ ഭഗവാനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു അല്ലേ ഭഗവാനെ മഹാകേവനാണ് അങ്ങയുടെ ഈ ശരീരം തന്നെ യജ്ഞപരാഹമൂർത്തിയാണ് അവിടുത്തെ തൊക്ക് അഗ്നിയാണ് അവിടുത്തെ കണ്ണ് ഹോമങ്ങളെ യജ്ഞത്തിലുള്ളതായ നെയ്യാണ് അവിടുത്തെ രോമങ്ങൾ ദർഭപുല്ലാണ് നമുക്ക് തൊഴുത്തുവാൻ അങ്ങയുടെ വായ തുറക്കുക അടക്കുകയും ചെയ്യുന്നത് പ്രായണീയം ഉദയനീയം എന്നൊക്കെ പറയേണ്ടതായ ചില യജ്ഞങ്ങളുണ്ട് ആ യജ്ഞങ്ങളാണ് പ്രശ്നം ശുദ്ധിതാണ് ആ സ്തുതിയൊക്കെ കേട്ടു ഭഗവാൻ എന്ത് ചെയ്തു സ്വകണ്ഠനിലയ എം വിഭൂ സ്വന്തം നിലത്തിലേക്ക് പോയി ഇത്രയാണ് അവൾ പറഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ട് അത് അവസാനിപ്പിക്കുക ഒന്നെന്താ വെച്ചാൽ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ഈ വരാഹമൂത്തിൻ്റെ സ്വരൂപം സ്വീകരിച്ചത് സാധാരണയിൽ മനോഹരമായ സ്വരൂപത്തോടു കൂടി ഒന്നുകൂടെ ഭഗവാൻ എന്നാൽ ആൾക്കൊരു ഭഗവാൻ ഉണ്ടാവും നമുക്കാണ് പന്നി നേട്ടാൽ അതിൽ ഭഗവാൻ തോന്നിട്ടോ ഏ കൃഷ്ണ രാമനൊക്കെ ജീവിക്കുന്നില്ല പന്നി പന്നി ചോദിച്ചാൽ അടിപൊളി കിട്ടും അല്ലോ രാവിലെ പന്നി എന്ന് പറഞ്ഞാലേ അപ്പോൾ ഇത്ര അപകടമായതും ജുഗുപ്സാവകവുമായ രൂപധാരം സ്വീകരിക്കേണ്ട എല്ലാ കാര്യമുണ്ടോ അത് മത്സ്യാവതാരത്തിൻ്റെ സമയത്ത് സാക്ഷാൽ പരീക്ഷത്തന്നെ ചോദിക്കുന്നുണ്ട് ഏവൻ ജുഗുപ്സിതം എന്ന് പറയുന്നതാണ് നല്ല രൂപത്തിൽ വന്നാൽ പോരെ അതിന് പോലെ എന്തിനാണ് ഈ ഈ പന്നി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബഹുമാനം തോന്നിക്കാത്ത ഒരു സാധനമാണേ ഇതിന് അങ്ങനെ വന്നത് അവിടെ എന്താച്ചാൽ ഈ ഭൂമിയാണല്ലോ ഉദ്ധരിക്കേണ്ടത് ഭൂമിയുടെ ഗുണം ഗന്ധമാണ് ഈ പഞ്ചഭൂതങ്ങളിൽ എങ്ങനെയാണ് ആകാശം ശബ്ദമാണ് വായുവിന് സ്പർശമാണ് അഗ്നിക്ക് കാഴ്ചയാണ് ദർശനമാണ് ജലത്തിന് രസമാണ് ഭൂമിൻ്റെ ഗുണം എന്താണ് ഗന്ധമാണ് ശബ്ദസ്പർശ രസഗന്ധം അപ്പോൾ ഗന്ധം മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ഈ ജീവജാലങ്ങൾക്കാണ് പ്രാണികൾക്കാണ് പ്രത്യേകിച്ച് മൃഗങ്ങൾക്കാണ് മൃഗങ്ങളൊക്കെ ഭക്ഷണം കൊടുത്തു നോക്കിയാൽ ഓടത്തിന് എന്തായിരുന്നു മണത്തൂക്കുമായിരുന്നു നമ്മളെ പോലെ രുചിച്ച് നോക്കുകയല്ല മണത്തിൻ്റെ അറിയുമേ നമ്മളാണ് മണത്തൂക്കുക സമ്പാർ കിട്ടിയിങ്ങനെ ആദ്യം മണത്തു തൂക്കുക ചില ചിലക്കി മണത്തൂക്കേണ്ടി വരും അങ്ങനത്തെ നന്നുണ്ടാവേ അതുകൊണ്ടാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്തു നമ്മൾ കഴിച്ചു മൃഗങ്ങളില്ല മണത്തൂക്കായിരുന്നാൽ ഘാണോപജീവികളാണ് അതൊരു ഭൂമിയുടെ ഗുണം എന്താണ് ഗന്ധമാണ് അപ്പോൾ ഗന്ധം പിടിച്ചെടുക്കാൻ വളരെ സമർത്ഥനായിരിക്കുന്ന ഭംഗിയായി ചോദല്ലേ അതാണ് ഒരു അർത്ഥം മറ്റൊന്നുള്ള എന്താ വെച്ചാൽ രൂപം കൊണ്ട് വളരെ മോശമാണെങ്കിലും ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ് അത്യന്തം ക്രൂരനായിരിക്കുന്ന ഒരു അസുരൻ ഇന്ന് ലോകത്തെ രക്ഷിക്കുക അപ്പം നിങ്ങളുടെ രൂപ സൗഭാഗ്യങ്ങളല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന കാണിക്കുമ്പോഴാണ് ചെയ്തത് ഇത്തേ തത്വമൊക്കെ അത് മനസ്സിലാക്കേണ്ടതാണ് അത് നമ്മൾ കണ്ടാമല്ല കോമളനാണ് സുഭകനാണ് മൊബയാണ് ചെയ്ത് നോക്കിയാൽ വളരെ അബദ്ധമാണ് നമ്മളിപ്പോൾ പലപ്പോൾ ചെയ്യുന്നത് അതാണ് നമുക്ക് ഉപ്പായൊക്കെ ആവണം അത് എസ് കിട്ടണം ചുളിവുണ്ടാകരുത് കുളുക്കിട്ട നിര അല്ലെങ്കിൽ വലിയ മാനക്കെടുവും ചീത്ത ചിന്തകളും ചീത്ത പ്രവൃത്തിയൊന്നും കൊണ്ടു നടക്കാൻ യാതൊരു ലജ്ജയില്ല നല്ല പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ എത്ര വൃത്തി കെട്ട സാധനവും നാറുന്ന സാധനവും കെട്ട മീനും ഒക്കെ എടുത്ത് കൊണ്ടു നടക്കാം ആൾ കാണുന്നില്ലല്ലോ ആൾ കാണുന്ന പ്രശ്നമേതാണ് കപടലോകത്തിൽ എന്നോടേക്കാവറ്റം സകലരും കാൺമതാണൻ പരാജയം അത് ചങ്ങമ്പുഴയെ തിരുത്തിക്കൊണ്ട് മുന്നണി ഭാഷ എഴുതിയതാണ് എല്ലാവരും എൻ്റെ കാപ്പട്ടിയും കാണുകയല്ലോ എന്ന് എനിക്ക് സങ്കടം ഉണ്ടെന്നാണ് കാവട്ടി ഉള്ളതിനെ കുറിച്ചല്ല സങ്കടം അത് ആളിൽ കാണുകയോ എന്നുണ്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രൂപത്തിൻ്റെ മോടിയിൽ ശ്രദ്ധിക്കുകയും സാരിയും ബ്ലൗസും തമ്മിൽ മേച്ചുകയാണല്ലോ ഇപ്പോൾ വെച്ചാൽ വലിയ മാനക്കേടാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ ചേർന്നില്ലെങ്കിലോ ഒരു മാനക്കേടുമില്ല ഞാൻ ഏഹ് ഞാനിങ്ങനെ ചെയ്യുന്നു അറിയുകയോ ചെയ്യില്ല അതോ ചെയ്തോ ചെയ്തില്ല അത് പറയുന്ന വല്ല ലജ്ജം തോന്നില്ല ഒന്നുമില്ല അത് അതുകൊണ്ട് ഭഗവാൻ യഥാർത്ഥ ജീവിതം കൊണ്ട് കാണിച്ച് എന്താണ് ഈ മാന്യമോ സ്വഭവമായ രൂപങ്ങളല്ല പ്രധാനം എന്താണ് പ്രവൃത്തിയാണ് അപ്പോൾ ഈ രസാതലം വരെ താണുപോയതായ ഭൂമിയെ ഉദ്ധരിച്ചുവാ ഉദ്ധരിച്ചു എത്തിക്കൊള്ളൂ ഈ ഉദ്ധരിക്കാത്ത എന്താ അർത്ഥം എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ടു എന്ന് മാത്രമല്ല അത് വാക്കങ്ങൾ പറയുന്നതെന്നേല്ലോ ഇപ്പോൾ ഹരിജനവും ധാരണ നോക്കുമ്പോൾ ഹരിജനങ്ങളിലെ കൂടി എടുത്തു പൊതിക്കുന്നു എന്നുള്ള അർത്ഥം അവർ ജീവിതം ക്യാമാക്കുന്നു എന്നുള്ള അർത്ഥവും അവർ ഭൂമി രസാതനം വരെ വീണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതിന് പൗരാണികമായി പല അർത്ഥങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആസുരമായ ശക്തിയിൽ ഭൂമി മുങ്ങിപ്പോയി എന്ന് പറയാനും അല്ലാതെ ഒരു മൺകുടം മുങ്ങിപ്പോകുന്ന പോലെ ഭൂമി മുഴുവൻ അസാലത്ത് മുങ്ങിപ്പോയിതല്ല പി സി ബാലകൃഷ്ണൻ പഠിക്കാൻ ഒരു കവിതയിൽ പറയും ഇതാണ് തിങ്ങിപ്പൊങ്ങും തമസ്സിൽ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കേ എന്ന രീതിയിൽ ഇപ്പം കാവ്യഭാവനയാണ് എന്താ ചെയ്തത് ഭൂമിയിൽ ഉഴ ഇരുട്ട് നിറഞ്ഞു രാത്രി ഇരുട്ട് വരില്ലേ അപ്പോൾ ഭൂമി ഇരുട്ടിലായിപ്പോയി എന്നുള്ളതിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഭൂമിയാകുന്ന കുടം ഇരുട്ടാകുന്ന സൗന്ദര്യത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയാം തിരിച്ചു പറയാൻ സാറിൽ ഭൂമിയുടെ പോയി മുങ്ങിപ്പോയതല്ല ഭൂമിയിൽ എന്ത് വന്നു ഇരുട്ട് വന്നു അത്രേ ഉള്ളൂ അതിനെ കവി പറയുന്നു നേരെ തിരിച്ചിട്ടാണ് ഭൂമി ഇരുട്ടിൽ കൂടിപ്പോയി എന്ന് പറയാം അതുപോലെ പറഞ്ഞാൽ അവിടെ നടത്താൻ ഇങ്ങനെ കാവ്യാത്മകമായ ഭാവനകൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പുരാണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് വെറും ഒരു പദാർത്ഥം മാത്രമായിട്ട് ഗണിക്കരുത് അങ്ങനെ പറയുന്ന കവിതയല്ല കാവ്യത്തിൻ്റെ ഗുണം തന്നെ വളച്ചു കെട്ടി പറയലാണ് വക്രൃത്തി കവി ജീവിത എന്ന് കവി ജീവിതം വളരെ പഴയ ഒരു ആലങ്കാരികം പറയുന്നത് ഭാമകൻ എന്ന് പറയുന്ന ആചാര്യം പറയുന്നുണ്ട് ഗതോസ്തമർക്ക ഭാതി എന്ത്വാസായ ഭക്ഷണ ഇത്യമ കിം കാവ്യം വാർത്താ മേനാ പ്രത്യക്ഷത എന്ന് പറയുന്നത് കാവ്യ പുരാണങ്ങൾ കാവ്യങ്ങൾ കൂടിയാണെന്ന് മനസ്സിലാക്കണം അല്ലാതെ വേറെ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ മാത്രമല്ല തത്വശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് ഉപനെടുത്തുകളും ഗീതൊക്കെ ഉണ്ടല്ലോ ഇവിടെ കഥാത്മകമായി രസകരമായിട്ട് പറയേക്കുറിച്ചാണ് രസകരമാകിയ കഥകൾ പറയണം അതിനാണല്ലോ മാനുഷ്യജന്മം എന്നൊരു കവിയാണ് അവിടെ ഭാമകൻ പറഞ്ഞത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു പക്ഷികളൊക്കെ കൂട്ടിന് പുറത്തു വന്നു താമര വളർന്നു എന്നൊക്കെ പറയുന്നത് ഇതേ അല്ല ഒരു ഞാൻ വാർത്താന്ന് പ്രത്യക്ഷതേ കവിത ആവണം എന്ത് വേണം അതിന് വളച്ചു കെട്ടി പറയണം അതിന് വേണ്ടിയെങ്കിലും പറഞ്ഞോ അല്ലാതെ ഭഗവാനൊരു പന്നിയായിരുന്നു ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അങ്ങനെ മനസ്സിലാക്കിയ ദോഷം ഒന്നും ഉണ്ടായിട്ടില്ല താല്പര്യം ഇത്രയേ ഉള്ളൂ അപ്പം ലോകത്തിൻ്റെ മുമ്പിൽ ജുഗുപാഹമാണെന്ന് തോന്നുന്ന രൂപം കൈക്കൊണ്ടെങ്കിലും ചെയ്തതൊക്കെ എന്താണ് മഹനീയമായ പ്രവൃത്തിയാണ് നമ്മളാകട്ടെ ഈ വേഷത്തിൻ്റെയും രൂപത്തിൻ്റെയും സൗഭാഗ്യത്തിൽ ഭ്രമിച്ചിട്ട് കേമന നടിക്കുന്നതാണ് ഒരാൾ എത്ര കൊള്ളും ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ള പ്രധാനം എന്താണ് ജീവിച്ച വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് പ്രധാനം എന്നൊരു നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ള പ്രധാനപ്പെട്ടത് കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ ഈ അവതാരം ഈ രാമനാവതാരവും കൃഷ്ണാവതാരവും പരശുരാമ അവതാരവും കഴിഞ്ഞാൽ എല്ലാ അവതാരങ്ങളും കുറഞ്ഞ കാലത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രത്യേക ഉദ്ദേശിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അന്തർധാനം ചെയ്തു അപ്പം ഇങ്ങനെ കുറഞ്ഞ കാലമാണെങ്കിലും എന്ത് ചെയ്തു ലോകത്തിന് വലിയ ഗുണം ചെയ്തു അവർക്ക് മനസ്സിലാക്കി നമ്മൾ ജീവിതം കൊണ്ട് ചെയ്യേണ്ടതാണ് കുറേക്കാലം ജീവിച്ച് കൊണ്ടെന്താ കാര്യമുള്ളത് അതുകൊണ്ടാണ് കവി പറയുന്നത് വർഷിച്ച ജീവിതമാണ് ജീവിച്ച വർഷങ്ങളല്ല പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പല കാര്യങ്ങൾ അതിനോട് അന്വയിച്ച് മനസ്സിലാക്കാവുന്നില്ല അപ്പോൾ വരാഘവ തരത്തിൽ ഇവിടെ ഈ കാവൽക്കാർ അടിതെറ്റിപ്പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ കാവൽക്കാരായിരിക്കുന്ന ജൈവിദ്യന്മാർ വൈകുണ്ട ലോകത്തിലെത്തിയിട്ട് പോലും ഭഗവാന്റെ മഹാത്മ അറിഞ്ഞില്ല ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല അർത്ഥം കാരണം എപ്പോഴും ഒരാളെ തടയാന്നുള്ള വിപരീത വൃത്തിയല്ല അവരെ സ്വീകരിച്ചു കൊണ്ടുവരാനും കൂടി കാവൽക്കാർക്ക് ബാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയില്ല ഇനി അവരുടെ ശരീരം കണ്ടിട്ടാണെങ്കിലോ ശരീരമാണ് പ്രധാനം ധരിക്കരുതല്ലോ ഈ വൈകുണ്ഠത്തിലുള്ള ആളുകളെ ഒരു കുട്ടികളായിരുന്നു അഗ്നരായിരുന്നു അവർ കണ്ടെങ്കിൽ ഞാൻ പാട്ടോ പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോഴും ചെയ്യുന്നതാണ് ആൾക്കാർ വലിയ വേഷവും ഭൂഷവും മാലയും ചാലും ഒക്കെ വലിയ യോഗ്യന അത് പോവും നല്ല പണ്ഡിതനോ സംസ്കാര സമ്പന്നനൊക്കെ ആയിരിക്കാം പക്ഷെ ആൾ മുണ്ടും കുപ്പായകൾ മോശമാകുമ്പോൾ അത് തെണ്ടിയാണെന്ന് വിചാരിക്കുവല്ല ലോക സ്വഭാവം എങ്ങനെയാണ് അപ്പം ഈശ്വര ചന്ദ്ര വിദ്യാസാഗറെ പറ്റി പറയും അദ്ദേഹം യൂറോപ്യന്മാരെ അദ്ദേഹത്തിൽ ഒരു വലിയ സൽക്കാരത്തിന് ക്ഷണിച്ചു ഈശ്വരചന്ദ്ര വിദ്യാസാഗരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബ്രിട്ടീഷ്മാരുടെ കാലത്ത് അദ്ദേഹത്തെ വലിയൊരു സൽക്കാർ ക്ഷണിച്ചതാണ് അദ്ദേഹം പാർത്താർക്കുത്തിൻ്റെ ബ്രാഹ്മണ വിഷയത്തുള്ള ആളാണേ വലിയ പണ്ഡിതായിരുന്നു അതിനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗരെന്നാണ് വിദ്യേൻ്റെ സാഗരമാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നും ചെന്നപ്പോൾ കാവൽക്കാരുണ്ടാവുമല്ലോ യൂറോപ്യന്മാരാണ് ഒരാളെ നോക്കിയിട്ടേ കടത്തുള്ളൂ ഇയാളുടെ വേഷം കണ്ടപ്പോൾ പ്രാകൃത വെച്ച് കടത്തില്ല അദ്ദേഹം തിരിച്ചു പോകുന്നു അദ്ദേഹം ഇവരെ പരിഹസിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു ഷേറ്റും കോട്ടും തൊപ്പിയൊക്കെ വെച്ച് പോകുന്നത് അതിനൊന്നും ഇല്ലായിട്ടില്ല അപ്പോൾ അവർ വല്ല ഖേമായി സൽക്കരിച്ചു സൽക്കാരമൊക്കെ തുടങ്ങിയപ്പോൾ ഈ വിഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഈശ്വരൻ എന്തൊരു വിദ്യാസാകരം ചെയ്തു ഓരോ വസ്തുക്കൾ എടുത്തിട്ട് ഈ കുപ്പായത്തോടും കോട്ടിനോടൊക്കെ പറഞ്ഞു ഇതാ കഴിക്കാം എന്ന് പറയും അപ്പോൾ ഇവര് ചെയ്യാൻ തലമുറ സുഖമില്ല എന്ന് വിചാരിച്ചു കോട്ടിനോടും തൊപ്പി ഉടങ്ങിയാൽ പറയുന്നതേ ഇത് കഴിക്കാം നല്ല സ്വാധനം തന്നെ അപ്പോൾ ആളിൽ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറയുക അല്ല എന്നെ അല്ല ഇവർ ഖാനായിട്ട് കണക്കാക്കിയത് എൻ്റെ കോട്ടും തൊപ്പിയും കണ്ടപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് അവർ കഴിച്ചോട്ടെ എന്ന് പറയുക ഇത് ഈ ഒരു ബുദ്ധിയാണ് നമുക്കുള്ളത് നടത്താം ഇപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് ഇതും ഭാഗവത്ത് രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൊതനാമക്ഷത്തിൽ നോക്കുക പോതിന് യഥാർത്ഥം മുല കൊടുത്ത് കൊല്ലാൻ വേണ്ടി വന്നുള്ള ഒരു ആസുരമായ ശക്തിയാണ് അത് കണ്ടപ്പോൾ ജനക്കെന്താ വന്നത് സാക്ഷാ ദേവി ഭഗവാനെ കാണാൻ വരുവാൻ തോന്നി നോക്കണേ ലോകത്തിൻ്റെ സ്വഭാവം അത്യന്തം ദുഷ്ടമായ ഉദ്ദേശത്തോടു കൂടി വന്ന ഒരാളെ കണ്ടിട്ട് അവളുടെ വേഷവും വെള്ളം വെള്ളപ്പട്ടും കൊടുത്ത് താമരം കൈപ്പിടിച്ചിട്ടാണ് വന്നതേ അപ്പം വേഷത്തിൽ ഭ്രമിച്ചു പോകുന്ന ലോകാണ് അപ്പം അതിലല്ല ഭ്രമിക്കേണ്ടത് പക്ഷേ നിങ്ങളെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന കാഴ്ച ഇങ്ങനെ പല അർത്ഥാന്തരങ്ങൾ നമുക്ക് വരാഹാവതം കൊണ്ട് സാധിക്കാം നമ്മുടെ സമയം തീരാറായി പതിമൂന്നായി അപ്പം ഇതിവിടെ അസംഹരിക്കുകയാണ് അതുകൊണ്ട് തത്വാർത്ഥബോധനത്തിന് വേണ്ടിയാണ് ഭാഗവതം എന്ന് ഇപ്പം മനസ്സിലാക്കണം കുറേ കഥകൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല കഥകൾക്ക് കഥാസേൽസാഗരമുണ്ട് അറബിയൻ കഥകളുണ്ട് അതിൽ കഥകളുണ്ട് രസിക്കാൻ അങ്ങനെ രസിക്ക രസിക്കുന്ന ഒരു ദോഷമല്ല പക്ഷേ വേദന പറയും രസോ വൈസാ അവൻ രസമാകുന്നു പറയുക പക്ഷേ രസം എന്തായിരിക്കണം നല്ലതിലും ധാർമ്മിക വിഷയങ്ങളിലും രസിക്കാൻ നോക്കണം തത്വത്തോട് അതുകൊണ്ടാവണം അതുകൊണ്ടാണ് ഭാഗവത്തിന് രണ്ടാധ്യത എന്ന് പറഞ്ഞാൽ തത്വജിജ്ഞാസ എന്നവരാണ് തത്വജ്ഞാസുണ്ടാവണം ഞാൻ ശ്രമിക്കേണ്ടത് അത് ഈ സത്വം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം